ഗുഡ് ഈവനിങ് സോ ഇന്ന് നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കാൻ പോവാണ്. ഇന്നലെ ഞാൻ കുറച്ച് വായിച്ചിട്ടു അല്ലേ, അതും കൂടെ ഇന്ന് പറ്റുകയാണെങ്കിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. എനിക്കൊന്നത് ശരിയല്ല, മൂഡ് ശരിയല്ല, കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. സോ ഞാൻ എന്തായാലും ഷെയർ ചെയ്തിട്ട് വരാം. ഞാൻ ആക്ച്വലി റെക്കോർഡൊന്നും എഴുതി തന്നില്ല, അപ്പോൾ അതിൻ്റെ ഒരു ഓട്ടത്തിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്യാം, ലിങ്ക് ഷെയർ ചെയ്തിട്ട് വരാം. ഓക്കെ, യെസ് ലൈവ് ആയിട്ടുണ്ട്. ഞാനത് ഫോ ഇത് ചെയ്തോട്ടെ. ഓക്കെ ഗായ്സ്, സോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സാരമില്ലാതെ വിശ്വസിക്കുന്നു, സ്റ്റാർട്ട് ചെയ്യാം. 200 പ്രപ്പോസൽസ് ഫ്രം ചൈന, വെയിറ്റ് ഫോർ സെക്യൂരിറ്റി ക്ലിയറൻസ് ബൈ MHA. ഓക്കെ, അപ്പോൾ 200 പ്രപ്പോസൽസ് ആണ് ചൈനയിൽ നിന്ന് വന്നിരിക്കുന്നത്. മിനിസ്റ്റർ ഓഫ് ഫാം അഫെയർസിൻ്റെ ക്ലിയറൻസിന് വേണ്ടിയിട്ട് 200 പ്രപ്പോസൽസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഇതുവരെ തന്നെ അൺഅക്കാഡമി ഫോളോ ചെയ്യാത്തവർ അൺഅക്കാഡമി ഇൻസ്റ്റാൾ ചെയ്തവർ ഇൻസ്റ്റാൾ ചെയ്യുക. മോർ ക്ലാസ്സസ് ഫോർ കേസ് വിതിൻ അൺഅക്കാഡമി. ഓക്കെ, അൺഅക്കാഡമി ആകുമ്പോൾ എനിക്ക് ലൈവായിട്ട് നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ അറിയാൻ പറ്റും. യൂട്യൂബ് ആകുമ്പോൾ 20 സെക്കൻഡ് വ്യത്യാസം, മറ്റത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് അൺഅക്കാഡമി എല്ലാ ഫ്രീ ക്ലാസ്സസ് ആണ് കേട്ടോ. അതിനൊന്നും ഒരു ഫീസും ഞാൻ വാങ്ങുന്നതല്ല. ഓക്കെ, വാങ്ങുന്നതല്ല, ഐ എം എ ഫ്രീ എജ്യൂക്കേറ്റർ, സോ ദാറ്റ്സ് വൈ. അപ്പോൾ 200 പ്രപ്പോസൽസ് ആണ് ചൈനയിൽ നിന്ന് വരുന്ന 200 പ്രപ്പോസൽസ് MHA സെക്യൂരിറ്റി ക്ലിയറൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഫ്രഷ് വാർത്ത. അപ്പോൾ 200 ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണെന്ന് വെച്ചാൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള എന്താണ് പ്രപ്പോസൽസ് ആണ് ഈ 200 പ്രപ്പോസലും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് FDIs അലോട്ട് ഇൻ നോൺ ക്രിട്ടിക്കൽ സെക്ടേഴ്സ്, അതായത് അറ്റോമാറ്റിക് റൂട്ടിൽ നോൺ ക്രിട്ടിക്കൽ സെക്ടർ, അതായത് ഡിഫൻസ്, അത് ഒഴിച്ച് ബാക്കിയുള്ള നോൺ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ക്രിട്ടിക്കൽ സെക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റിയെ തന്നെ വളരെയധികം ബാധിക്കുന്ന സെക്ടേഴ്സിനെയാണ് ക്രിട്ടിക്കൽ സെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ FDI ക്രിട്ടിക്കൽ സെക്ടേഴ്സ് അല്ലാത്ത ഏരിയാസിലൊക്കെ ഓട്ടോമാറ്റിക് റൂട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, FDI അലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് MHA ക്ലിയറൻസ് വേണ്ട. ഓക്കെ, പക്ഷേ ഈ പ്രപ്പോസൽസ് ചൈനയിൽ നിന്ന് എല്ലാ പ്രപ്പോസൽസും മിക്ക പ്രപ്പോസൽസും MHA നോഡ് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാമായിരുന്നു, ക്ലിയർ ആകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ചൈനയുടേതായതുകൊണ്ടാണ് പ്രയർ ഗവൺമെന്റ് അപ്രൂവൽ ഓർ സെക്യൂരിറ്റി ക്ലിയറൻസസ് ഫ്രം MHA വാസ് റിക്വയർഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ക്രിട്ടിക്കൽ സെക്ടേഴ്സ് സച്ച് എസ് ഡിഫൻസ്, മീഡിയ, ടെലികമ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ്സ്, പ്രൈവറ്റ് സെക്യൂരിറ്റി ഏജൻസീസ്, സിവിൽ ഏവിയേഷൻ ആൻഡ് മൈനിങ് ആൻഡ് എനി ഇൻവെസ്റ്റ്മെന്റ് ഫ്രം പാകിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ്. സോ നമുക്കറിയാം പ്രയർ ഗവൺമെന്റ് അപ്രൂവൽ അല്ലെങ്കിൽ സെക്യൂരിറ്റി ക്ലിയറൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ സെക്ടേഴ്സ് ആയി ഞാൻ പറഞ്ഞായിരുന്നു, ഡിഫൻസ്, മീഡിയ, ടെലികമ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ്സ്, പ്രൈവറ്റ് സെക്യൂരിറ്റി, സിവിൽ ഏവിയേഷൻ, മൈനിങ്, ഇതൊക്കെ എന്താണ് ക്രിട്ടിക്കൽ ഏരിയാസ് ആണ്. സോ ഇതുപോലത്തെ സംഭവം പിന്നെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്ന് വരുന്ന FDIക്കൊക്കെ എന്താണ് പ്രയർ ആയിട്ട് ഗവൺമെന്റ് അപ്രൂവ് ചെയ്യണം. പ്രയർ ആയിട്ട് ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് MHA സെക്യൂരിറ്റി ക്ലിയറൻസ് കിട്ടിയേക്കണം, എന്നാൽ മാത്രമേ അവർക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് നോട്ടിഫൈഡ് ദ ന്യൂ FDI പോളിസി ഓൺ April 18, വിച്ച് സെഡ് ദാറ്റ് ആൻ എന്റിറ്റി ഓഫ് എ കൺട്രി വിച്ച് ഷെയർസ് ലാൻഡ് ബോർഡർ വിത്ത് ഇന്ത്യ ഓർ വെയർ ദ ബെനിഫിഷ്യൽ ഓണർ ഓഫ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടു ഇന്ത്യ ഈ സിറ്റുവേഷൻ ഓർ ഇൻ ഓർ ഈസ് എ സിറ്റുവേഷൻ ഓഫ് എനി കൺട്രി ക്യാൻ ഇൻവെസ്റ്റ് ഓൺലി അണ്ടർ ഗവൺമെന്റ് റൂൾ. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ഒരു നോട്ടിഫിക്കേഷൻ ഇട്ടായിരുന്നു April 18, അതായത് ഇന്ത്യയുമായിട്ട് ഷെയർ ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്ന ഏതൊരു എൻറ്റിറ്റി കൺട്രിയുടെ ഏതൊരു എൻറ്റിറ്റിക്കും
കറക്റ്റ് ആയിട്ട് ക്ലിയറൻസ് നമ്മുടെ ഗവൺമെന്റ് വഴി വരണം. ഗവൺമെന്റ് റൂട്ടിൽ കൂടെ പറ്റുള്ളൂ, ഓട്ടോമാറ്റിക് റൂട്ടിൽ കൂടെ പറ്റത്തില്ല. ഓട്ടോമാറ്റിക് റൂട്ട് എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ക്ലിയറൻസ് ഒന്നും വേണ്ട, അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ നോൺ ക്രിട്ടിക്കൽ ഏരിയാസിൽ വരുമ്പോൾ അവർ എന്ത് ചെയ്യണം, ഡയറക്റ്റ് പറ്റത്തില്ല, ഗവൺമെന്റ് എമർജൻസി ക്ലിയർ ചെയ്ത് വിടണം. ഓക്കെ അല്ലേ. The revised FDA policy, a press statement from DPIIT, said that it is aimed at curbing opportunistic takeovers and acquisition of Indian companies due to current COVID-19 pandemic. As already our economy is already under problem aanalle, appo aa samayathu opportunistic aayittu takeover aavera companies takeover cheyyaadirikkan vendittana ingane oru policy FDA policy revise cheyidathu aa DPIIT. Okay. Senior government official told the Hindu that since April, after the new rules were notified, ministry has received around 200 applications for vetting. So, ഇതിനു ശേഷം 200 പല ആപ്ലിക്കേഷനാണ് മിനിസ്ട്രിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഒന്നും ഇതുവരെ ക്ലിയർ ആയിട്ടില്ല എന്നുള്ളതാണ്. ക്ലിയർ ആയിട്ടില്ലെന്ന് വെച്ചാല് എം ഒ എച്ച് അപ്രൂവ് ആക്കിയിട്ടില്ല, അതാണ് ക്ലിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരുപാട് കമ്പനീസ് ഇത് വിഡ്രോ ചെയ്യും ഈ പ്രപ്പോസൽസ്, കാരണം ഇത്രയും ഡിലേ വന്നിരിക്കുകയാണ്. ഏപ്രിൽ തൊട്ടുള്ള 200 സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ LIC സ്റ്റാൻഡ് ഓഫീസിനെ എങ്ങനെ ബാധിക്കുന്നു വെച്ചാൽ നമുക്കറിയാം, ഇൻ ചൈനയും ഒരുപാട് കമ്പനീസ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബിക്കോസ് ഇന്ത്യ ഇസ് നല്ലൊരു ഒരു ഏരിയ ആണ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് 40 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് 20 ഇന്ത്യൻ സോൾജേഴ്സ് കൊല്ലപ്പെടുന്നത് ഒരു ചൈനീസ് ട്രൂപ്പുമായിട്ട്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ സംഭവം വരുന്നതാണ്. മാത്രമല്ല ജൂലൈ 10 ചൈനീസ് അംബാസിഡർ സുൻ വീരോങ് ഇഷ്യൂഡ് എ വീഡിയോ സ്റ്റേറ്റ്മെന്റ് സെയിങ് ദാറ്റ് ചൈന ഹാസ് ബീൻ ഇന്ത്യാസ് ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണർ ഫോർ മെനി ഇയേഴ്സ് ഇൻ എ റോ വിത്ത് ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇന്ത്യാസ് എക്സീഡിംഗ് $8 billion. അതായത് സുൻ വീഡോങ് ചൈനീസ് അംബാസിഡർ, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഹിന്ദിയിലൊക്കെ എഴുതുന്ന അദ്ദേഹമാണ്. സോ ഹി സെഡ് ദാറ്റ് ചൈന എന്ന് പറയുന്നത് ഇന്ത്യയുടെ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണറാണ്. ഓക്കെ, മാത്രമല്ല ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് $8 billion എക്സീഡ് ചെയ്യും എന്നാണ് ചൈന പറയുന്നത്. ഓക്കെ, മാത്രമല്ല ഇന്ത്യ ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്ന കൺട്രീസ് ഏതൊക്കെയാണ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് ആൻഡ് മ്യാൻമാർ. സോ ഈ കൺട്രീസ് ഒക്കെ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, ഈ കൺട്രീസിൽ നിന്ന് വരുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ഗവൺമെന്റ് ക്ലിയറൻസ് ഇല്ലാതെ പോകാൻ പറ്റില്ല. അത് നേരത്തെ നോട്ടിഫൈ ചെയ്തതാണ്. അങ്ങനെയാണ് ഇപ്പൊ 200 എന്ത് ചെയ്യുന്നത്, ക്ലിയറൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പ്രോബ്ലം വെച്ചാല് ചിലപ്പോൾ നല്ല കമ്പനീസ് ആയിരിക്കും. ഓക്കെ, പക്ഷേ ഈ സെക്യൂരിറ്റി ക്ലിയറൻസിന് വെയിറ്റ് ചെയ്ത് അവർ വേറെ കൺട്രീസിലേക്ക് ഫ്രീ ആയിട്ടിരുന്ന വേറെ കൺട്രീസിലേക്ക് ഷിഫ്റ്റ് ദിയർ എന്താ പറയാ ഐഡിയ നോൾ. സോ അപ്പൊ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഓക്കെ, അതൊരു വേറൊരു പാർട്ടാണ്, ഇതൊക്കെ പറയുന്നില്ല, ഞാൻ എന്റെ രീതിയിൽ പറയുകയാണ്. ആസ് പെർ FDI പോളിസി, ഓൾ പ്രപ്പോസൽസ് ഫ്രം ഫോർ ഇൻവെസ്റ്റേഴ്സ് ഇൻ നോൺ ക്രിട്ടിക്കൽ സെക്ടേഴ്സ് വേർ ക്ലിയർഡ് ത്രൂ ഓട്ടോമാറ്റിക് റൂൾസ് ആൻഡ് ദോസ് ഇൻ സെൻസിറ്റീവ് സെക്ടേഴ്സ് വേർ സെൻഡ് ത്രൂ MHF ഫോർ സെക്യൂരിറ്റി ക്ലെയിംസ്. ഓക്കെ, ഇതിന് മുന്നെയാണ് കേട്ടോ, ഈ എന്താ പറയാ April 18 ആ ഒരു ഇഷ്യൂ ചെയ്തതിന് മുന്നെയാണ് ഈ സംഭവം വന്നത്. ഓക്കെ, അതിനുശേഷമാണ് എന്ത് ചെയ്തത്, ചൈനയിൽ നിന്ന് വരുന്നത് അല്ലെങ്കിൽ ചൈനീസ് ഒറിജിൻ ഇൻവെസ്റ്റേഴ്സിനെ കറക്റ്റായിട്ട് എന്താ പറയുക, കറക്റ്റായിട്ട് പൊട്ടുന്ന രീതിയിലൊരു സംഭവം നമ്മുടെ ഇന്ത്യ ഇറക്കിയത്. ദാറ്റ് ഇന്ത്യ ആയിട്ട് ബൗണ്ടറി, ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഒരു കൺട്രീസിൽ നിന്ന് എല്ലാ പ്രപ്പോസൽസും, ആ കൺട്രീസിൽ നിന്ന് എല്ലാ പ്രപ്പോസൽസും ഗവൺമെന്റ് റൂട്ടിൽ കൂടെ, അല്ലെങ്കിൽ എന്താണ് MHA ക്ലിയറൻസ് വേണം, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ ക്ലിയറൻസ് ഇല്ലാതെ പോകാൻ പറ്റില്ല എന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് നാഷണൽ സെക്യൂരിറ്റി ക്ലിയറൻസ് ഇസ് ടു ഇവാലുവേറ്റ് പൊട്ടൻഷ്യൽ ത്രെറ്റ്സ് ആൻഡ് പ്രപ്പോസൽസ് റിസീവ് ആൻഡ് പോളിസി വാസ് റിവൈസ്ഡ് ഫേസ്റ്റ് ഇൻ 2015. 2018 ഏതാണ് റിവൈസ് ചെയ്തു, പിന്നെ 2018 റിവൈസ് ചെയ്തു. അത് 2018 റിവൈസ് ചെയ്തത് മേക്ക് ഇൻ ഇന്ത്യ പ്ലാനിന് വേണ്ടിയിട്ടായിരുന്നു. 2019 ഈ ഒരു എന്താ പറയുക, ആവറേജ് ടൈം ടേക്കൺ ഫോർ സെക്യൂരിറ്റി ക്ലിയറൻസ് എന്ന് പറയുന്നത് കുറച്ചു, 104 നിന്ന് 60 ഒരു ക്ലിയറൻസ് കൊടുക്കുന്നത് കുറച്ചിരിക്കുകയാണ്. ഓക്കെ, സോ ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ്. ഗെഹ്ലോട്ട് സെൻസ് ഗവർണർ ന്യൂ നോട്ട് ഫോർ അസംബ്ലി സെഷൻ. അത് നമുക്കായ എന്താണ് ന്യൂ സെഷൻ രാജസ്ഥാനിൽ ഗെഹ്ലോട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മെജോറിറ്റി പോകാൻ പറ്റില്ല, അങ്ങനെ അദ്ദേഹത്തിന് പ്രശ്നമായിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു ടെൻഷനിലാണ് നിൽക്കുന്നത്. ഫ്ലോർ ടെസ്റ്റിന് റെഡിയാണോ ഇല്ലയോ എന്നുള്ളതാണ് ശരിയാവാത്തത്. ഓക്കെ, ഫ്ലോർ ടെസ്റ്റ് വഴിയാണ്
ഒരു ഗവൺമെന്റ് കോൺഫിഡന്റ് ആണോ ഇല്ല അതായത് കോൺഫിഡൻസ് മോഷൻ ഒക്കെ ടെസ്റ്റ് ചെയ്തത് ഫ്ലോർ ടെസ്റ്റ് വഴിയാണ് ഓക്കെ ഫ്ലോർ ടെസ്റ്റ് വഴി ഫെയിൽ ആവുകയാണെങ്കിൽ അവർ ഗവൺമെന്റ് ഒഴിഞ്ഞിട്ട് ആൻഡ് ഓപ്പോസിറ്റ് പാർട്ടി ഗവൺമെന്റിലേക്ക് വരണം അതാണ് നിയമം ഓപ്പോസിറ്റ് പാർട്ടിക്ക് 50% അബവ് അല്ലെങ്കിൽ കറക്റ്റ് എന്താ പറയുക 1/4 വൺ തേർഡോ മെജോറിറ്റി ഉണ്ടെങ്കിൽ ദേ ക്യാൻ കം ടു പവർ എന്നാണ് പറയുന്നത് ഓക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് അറിയില്ല അങ്ങനെയാണ് അതായത് ഇപ്പോൾ നമ്മളിവിടെ തന്നെ ഇപ്പോൾ നോൺ കോൺഫിഡൻസ് മോഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാർ ഗവൺമെന്റ് ഫോം ചെയ്യാനായിട്ടുള്ള ഒരു ടാക്ടിക്സ് ഉണ്ട് ഓക്കെ അതുകൊണ്ടാണ് ആന്റി ഡിഫെക്ഷൻ വന്ന ഉടനെ ഫ്ലോർ ടെസ്റ്റ് ചെയ്യുകയും ഉടനെ ഗവൺമെന്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് അത് നിങ്ങൾ ഈ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടാവും ലൈക്ക് ഒരുപാട് സ്ഥലത്ത് മഹാരാഷ്ട്ര ആണെന്ന് തോന്നുന്നു അങ്ങനെ കർണാടക ഇവിടെ ഈ സംഭവങ്ങളാണ് നടക്കുന്നത് അതിന് നമ്മൾ ഒരൊറ്റ പേരിട്ട് വിളിക്കും എന്താ അറിയോ ഹോഴ്സ് ട്രേഡിംഗ് ഓക്കെ കുതിര കച്ചവടം എന്ന് വേണമെങ്കിൽ പറയും ഓക്കെ ആപ്റ്റ് പേരാണെന്ന് തോന്നുന്നു എനിക്ക് കുതിര കച്ചവടത്തെ പറ്റി അറിയില്ല ഓക്കെയോ അതിൽ കൂടെ പൈസ ഇട്ട് ഇവരെ ഇപ്പോഴത്തെ ഒരൊറ്റ ഹോൾ പാർട്ടിയിലേക്ക് അതാണ് ഇപ്പോൾ റൂളും നമ്മുടെ എനിക്ക് പറയാൻ പറ്റുന്നില്ല ബട്ട് അതാണ് നടക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അറിയാം ഏത് പാർട്ടിയാണ് ഏത് ആൾക്കാരെയാണ് ചാക്കിട്ട് പിടിക്കുന്നത് ഓക്കെ ചാക്കിട്ട് പിടിക്കുന്നത് വേണമെങ്കിൽ പറയാം റിമെമ്പർ ജവാൻസ് പ്രൈം മിനിസ്റ്റർ ടെൽസ് പീപ്പിൾ ഓക്കെ തള്ളാണ് മൻ കി ബാത്ത് ആണ് ചുമ്മാണെങ്കിൽ വായിച്ചോളൂ ഓക്കെ ഇവിടെ ചില ഏരിയാസ് പറയും ചില എന്താ പറയുക എന്താണ് പറയുന്നത് ചില പ്ലേസസ് പറയും അത് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കിവിടെ നോക്കാം എന്തെങ്കിലും പ്ലേസ് പറയുന്നുണ്ടോന്ന് അതൊന്നും പറയുന്നില്ല അല്ലേ ഇല്ല പ്ലേസസ് ഒന്നും പറയുന്നില്ല ചില സമയത്ത് പ്ലേസസ് ഒക്കെ പറയാവുന്നതാണ് ജസ്റ്റ് എന്ത് ചെയ്യാൻ വായിക്കാം അതിൽ നിങ്ങൾ ഇതിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് മെയിൻസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ് എന്തുമാത്രമാണ് എന്താണ് നമ്മുടെ ബോർഡർ പ്രൊട്ടക്ഷൻ എത്രമാത്രം നല്ലതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് സോൾജിയേഴ്സിന് കറക്റ്റായിട്ട് അവർക്ക് എന്തൊക്കെ സെക്യൂരിറ്റി മെഷേഴ്സ് എടുക്കാൻ പറ്റും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളും ബൗണ്ടറി ആയിട്ടുള്ള കൺട്രീസും നമ്മളുടെ റിലേഷൻസ് എങ്ങനെയാണ് അത് ഹോളിസ്റ്റിക് ആയിട്ടും ചോദിക്കാം സിംഗിൾ സിംഗിൾ കൺട്രി ആയിട്ട് എടുത്തും ചോദിക്കാം ഓക്കെ അടുത്തത് ഫൈൽ ഡ്രോൺ ഇൻ ആസാം ഫ്ലഡ് ടോൾ ഇസ് 100 മോർ ദാൻ 24 lakh പീപ്പിൾ അഫക്റ്റഡ് ഓക്കെ കാസിരംഗ നാഷണൽ റിസർവ് വെറുതെ ചോദിക്കാം സോ ഒഡീഷയിലേക്ക് പോവാത്തത് നന്നായെന്നാണ് കുറച്ച് ഗസ്റ്റ് വർക്കേഴ്സ് പറയുന്നത് അല്ലേ വർക്കേഴ്സ് ഫ്രം യായ അയോധ്യ മസ്റ്റ് മോസ്റ്റ് ട്രസ്റ്റ് ടു ബി കൺസ്റ്റിറ്റ്യൂട്ടഡ് ഓക്കെ ട്രസ്റ്റ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു വേറെ നിങ്ങൾ നോക്കണ്ട ഇതൊന്നും നോക്കണ്ട ഇത് ഡൽഹിയിലെ മാത്രം കണക്കാണ് ഓക്കെ അവരെ ഡൽഹി എടുത്ത 5 സംഭവങ്ങളാണ് ഒന്നെന്ന് പറയുന്നത് വൈഡ് സ്പ്രെഡ് ടെസ്റ്റിംഗ് ആണ് കേരളത്തിലെ പോലെ തന്നെയാണ് അവർ ചെയ്തത് രണ്ടാമത് ഒരു ഓക്സിമീറ്റേഴ്സ് ആണ് ഓക്സിമീറ്റേഴ്സ് എല്ലാ ഹോം ഐസൊലേഷൻ കിടക്കുന്ന ആൾക്കാർക്കും പേഷ്യൻസിനും ഫ്രീ ആയിട്ട് കൊടുത്തു എന്നുള്ളതാണ് സോ ദേ കുഡ് മോണിറ്റർ ദെയർ വൈറ്റൽ ആൻഡ് ട്രാൻസ്പോർട്ട് ടു ഹോസ്പിറ്റൽ ഇഫ് ദേ ബിക്കം സീരിയസ് അതായത് നമ്മുടെ കൊറോണ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ് തൊണ്ടവേദന ആ സംഭവങ്ങളൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഇതാകുമ്പോൾ ഓക്സിജൻ നമ്മുടെ ബ്ലഡിലെ ലെവൽ ഓഫ് ഓക്സിജൻ ആണ് നോക്കുന്നത് ഓക്കെ കാരണം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ലങ്സ് ആണ് അത് അറ്റാക്ക് ചെയ്യുന്നത് സോ ദാറ്റ്സ് വൈ നമ്മുടെ ഓക്സിജൻ ലെവൽ കുറയും അപ്പോൾ ഈ ഓക്സിമീറ്റർ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ ഓക്സിജൻ ലെവൽ കുറയുന്ന അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ പോവാം വി ക്യാൻ ഗോ ടു ഹോസ്പിറ്റൽ ഓക്കെ അതുവരെ നമുക്ക് വീട്ടിൽ ഐസൊലേഷനിൽ നിൽക്കാം ഓക്കെ അതായത് വലിയതായ രീതിയിൽ ക്രിട്ടിക്കൽ ആവാത്ത പേഷ്യൻസിന് വീട്ടിൽ നോക്കാൻ പറ്റുന്ന രീതിയാണ് ഓക്സിമീറ്റർ മൂന്നാമത് റെസ്പോൺസിബിൾ ആംബുലൻസ് സിസ്റ്റം ആണ് അത് എല്ലായിടത്തും ഉണ്ട് അവൈലബിലിറ്റി ഓഫ് ബെഡ്സ് ആൻഡ് കൊറോണ അപ്പോൾ ഒരു കൊറോണ ആപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ പേഷ്യൻറ്റ് വരുമ്പോൾ തന്നെ അവർക്ക് ബെഡ് കറക്റ്റായി കൊടുക്കുക എന്നുള്ളത് വേറൊരു സംഭവം മാത്രമല്ല 500 ICU ബെഡ്സ് മാത്രമേ ആർക്കും ആദ്യം ഉണ്ടായിരുന്നു ജൂണിൽ ഉണ്ടായിരുന്നത് പിന്നെ അത് 2200 ICU ബെഡായിട്ട് കൂട്ടി ഓക്കെ പിന്നെ 1400 ബെഡ് വേക്കൻ്റ് ആണ് ഓക്കെ അതൊക്കെ മതി അത്രയും മതി കേട്ടോ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്ത് നോക്കുക കേട്ടോ ഗവൺമെൻറ് ലോൺസ് ജോബ് പോർട്ടൽ അതിനുള്ള പേര് എന്നാ നോക്കിയാൽ മതി പേര് കാണുന്നു തരാം അല്ലേ ഇല്ല ഞാൻ ഫാസ്റ്റ് ഫുഡ് കാണാം അതുകൊണ്ടാണ് സ്ക്രീനും സ്ക്രീനും വായിച്ചു പോകുന്നത് കേട്ടോ നിങ്ങൾ മനസ്സിലാവും എനിക്കറിയാം സ്റ്റിൽ ഇൻ മൗണ്ടൈനസ് ഹിമാചൽ പ്രദേശ് ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ പ്രൈമറി ഹെൽത്ത് കെയർ ഓഫേഴ്സ് എക്സലന്റ് ലാസ്റ്റ് മൈൽ കവറേജ് നമുക്ക് കേസ് സ്റ്റഡി ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഹൈലൈറ്റ് വരെ
5-year-old Sushil Sharma at Badhera village in Himachal Pradesh, Hamirpur district, has been eagerly waiting for the next visit for hospital. Hospital is a medical van, a mobile medical van. So it's a mobile medical van. Sunset Hospital, Sunset Mobile Swasthya Seva, Mobile Medical Service through a vehicle. Initiative to provide free medical healthcare in the remotest location of the Himalaya Parliamentary Constitution. Himachal Pradesh Lana. Okay. Hospital, Sunset Mobile Swasthya Seva. Just in an area, every 7 years, I am Mututumura. In an area, Made, we in a Chokitilla. Choking of each other, and we have a career in the health sector initiative at the Urugal and the Corona cases, Korakan Sadikin the Choka. I'm going to link in the Varia. Like the hospital initiate, hospital Sunset Mobile Swathi Seva of Chandigarh, we can also include that kind of fast, kind of even the last mile coverages of the patients in the Banamkeda. But it is in a Seva mental case study. Bhopal Gas Surveys demands interim relief for COVID. And in the pandemic, Corona Badishkimbo already Bhopal Gas Surveys and already personal and disabilities under our work vulnerable and our report to consider in the winter was number one diagonal. The item. Chief Minister, Madhya Pradesh Chief Minister Shivraj Singh Chauhan, Nikki, Nivedan, Summer Pitch, and Mana Pono. We are facing a torrid time. Kodukkan vendi paisa kodukkan vendi ittana ivar paranjirunnu onnu aayittilla avanu padichayi. Okay, arinjirikkanda oru karyam, already cancer patients, already vankramayitta patients inokke corona varumba avarku medicines athyavashyam vaangan povan sadhikkathilla. Essential medicines nu parayunnathu valare churungum. Okay, pinne ippo TB ku ulla medicines okke ennu parayunnathu എക്സ്പോർട്ട് ഒക്കെ ചെയ്യുന്ന മെഡിസിൻ ആണ്. അപ്പോൾ അവർക്ക് മെഡിസിൻ അവൈലബിലിറ്റി കുറയും. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ് ഭോപ്പാൽ ഗ്യാസ് സർവീസിനെ കോവിഡ് 19 വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. സത്ര ഇസ് എ മോണസ്ട്രി. ഇത് നിങ്ങൾക്ക് ഈ സമയം വേണ്ട ഉണ്ടോ? അതായത് ഇവർ പ്രേ ചെയ്യുന്നുള്ളതാണ് ആസാമിൽ. ഇതൊന്ന് ആലോചിച്ചാൽ മതി. സത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? സത്ര എന്ന് പറഞ്ഞാൽ മോണസ്ട്രിയാണ്, വൈഷ്ണവ് ഓർഡറിൻ്റെയാണ്, ശ്രീമന്ത ശങ്കരദേവൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അറിയാമല്ലോ ശങ്കരദേവ ആസാമിലാണ് നമ്മുടെ എന്താ പറയുക ഭക്തി മൂവ്മെൻറ്റ് ആസാമിലേക്ക് കൊണ്ടുപോയ ആളാണ് ശ്രീ ശ്രീമന്ത ശങ്കരദേവ. അദ്ദേഹത്തിൻ്റെ ഒരു മൊണാസ്ട്രിയാണ്, വൈഷ്ണവ മൊണാസ്ട്രിയാണ് സത്ര. ഓക്കെ, ആസാമീസ് കൾച്ചറിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടാണ്. ഓക്കെ, അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ, ഇതൊന്നും വേണ്ട. ഒരു പേ ടി എം അക്കൗണ്ട് പുതുക്കാനും വന്നിട്ടാണ് ഒരാൾ ക്യാഷ് അടിച്ച് മാറ്റിയ കാര്യം കേട്ടോ. വേണമെങ്കിൽ നോക്കിയാൽ അത് വേണമെന്നില്ല. നാഗ് റിവർ, നാഗ് റിവർ എവിടെയാണെന്ന് നോക്കാം കേട്ടോ. നാഗ് റിവർ എന്ന് പറയുന്നത് നാഗ്പൂർ സിറ്റി ഡെവറായി നാഗ്പൂർ സിറ്റിയിലെ നെയിം തന്നെ ഡെറൈവ് ചെയ്യുന്നത് നാഗ് റിവർ ആണ്. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് ഈ നാഗ് റിവറിനെ ഒരു കേഴ്സ്ഡ് ലേക്ക് ആക്കി മാറ്റിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താന്ന് നോക്കാം. നാഗ് റിവർ എവിടെയാന്ന് മാപ്പിൽ അടയാളപ്പെടുത്തുക, അതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട മെയിൻ കാര്യങ്ങൾ. ഓക്കെ, ഒരു സിറ്റിയിൽ ഒരു ലേക്ക് ഉണ്ടാകുന്നത് ഇസ് വെരി ഗുഡ്, ബിക്കോസ് നമുക്കറിയാമല്ലോ ഒരുപാട് പൊല്യൂഷൻസ് ഒരുപാട് സംഭവം വരും. അപ്പോൾ ആൾക്കാർക്ക് പോയി വിശ്രമിക്കാനും അതിനൊക്കെ നല്ലതാണ് ലേക്ക്. പക്ഷേ ആ ലേക്ക് തന്നെ എന്താവും പ്രോബ്ലം ആവും, കാരണം ആ ലേക്ക് നേരെ ചുവയെ നോക്കിയില്ലെങ്കിൽ അത് പൊല്യൂഷന് കാരണമാവുകയും എക്സോട്ടിക് ആയിട്ടുള്ള വലിയ വലിയ എന്താ പറയുക ആ പായല് പിടിച്ച ഒരുമാത്ത അവസ്ഥയാവും. ഓക്കെ, അത് വന്നിട്ട് പിന്നെ ഗ്രൗണ്ട് വാട്ടറിന് പൊല്യൂഷനൊക്കെ ഉണ്ടാവും. സോ അത് കുറയ്ക്കണം എന്നുള്ളതാണ്. Okay, so Nag River is an example for pollution of that river due to industrialization. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ ഒരു ലേക്ക് ഉണ്ട്, എന്താ അറിയോ, ബെല്ലാലണ്ടൂർ ലേക്ക്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ മതി, ബെല്ലാലണ്ടൂർ ലേക്ക്. ഓക്കെ, അതിൽ കഴിയുന്ന പദ വന്നതാണ് പറയുന്നത്, ഫ്രോത്ത് പദ എന്നാണ് പറയുന്നത്, നിറച്ച് പദ വന്നതാണ് പറഞ്ഞത്. അത്രയും പൊല്യൂഷനാണ്. ഓക്കെ, ഇപ്പോൾ ലോക്ക്ഡൗണേഷൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. കർബ്സ് ഓൺ 65+ ആർട്ടിസ്റ്റ് നോട്ട് ഡിസ്ക്രിമിനേറ്ററി. ഓക്കെ, ഇതാണ് സ്കാൻഡലൈസിങ് എ കണ്ടന്റ്.
The initiating of proceedings for criminal contempt of court against lawyer activist Prashant Bhushan has once again brought under focus the necessity for retaining the law of contempt as it stands today. In an era which sees social media full of critics, commentators and observers who deem it necessary to air their views in many unrestrained and uninhibited ways, the higher judiciary should not really be expending its time and energy invoking its power to punish for contempt for itself. While it may not be reasonable to expect that the court should ignore every allegation or innuendo or every person who is speculative, there is much wisdom in giving wide latitude to publicly voiced criticism and strident questioning the court's ways and decision. അതായത് നമ്മളെ കോടതിയെ വിമർശിച്ചിട്ട് ആരോ ഇല്ല ലോയർ ആക്ടിവിസ്റ്റ് ആയ പ്രശാന്ത് ഭൂഷണെയാണ് എന്ത് ചെയ്തത് ലോ ഓഫ് കണ്ടംപ്റ്റിന് വേണ്ടി കേസെടുത്തത്. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഇന്നുവെൻഡോ എന്ന് വെച്ചാൽ നിങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയില്ല, അതായത് നീ പോടാ അല്ലെങ്കിൽ നീ നീ ശരിയല്ല നീ കൊള്ളത്തില്ല എന്നൊക്കെ പറയത്തില്ല. നമ്മൾ ആ ഒരു അതിഥി പറയുന്നില്ല, പക്ഷേ ആ അത്രയും സില്ലിയായ ഒരു കാര്യത്തിനെ വരെ കോടതി ഇങ്ങനെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുക്കരുത് എന്നാണ് പറയുന്നത്. അതിനാണ് ഇന്നുവെൻഡോ എന്ന് പറയുന്നത് വളരെ സില്ലി ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. സില്ലി ആയിട്ടുള്ള എന്താണ് എന്താ പറയുക, ക്രിറ്റിസിസം ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ അത് എന്താ ട്രോളൊന്നും പറയാൻ പറ്റില്ല, അതിന് ഇടയ്ക്കൊക്കെ വരും. പക്ഷെ അത് ഇറ്റ്സ് ലൈക്ക് എന്താണ് ഭയങ്കര സീരിയസ് ആയ സംഭവമൊന്നും അല്ല, ഒരു വലിയ മനസ്സുദ്ദേശിച്ച് പറയുന്നതായിരിക്കില്ല. ഓക്കെ, ആ സംഭവത്തിനാണ് ഇന്നുവെൻഡോ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നുവെൻഡോ എന്ന് പറയുന്നത് കേസ് ആക്കാം, പക്ഷെ അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ കണക്കായിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലത്തെ സംഭവങ്ങൾ മാറ്റിയിട്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ കണ്ടംപ്റ്റ് എടുക്കാതെ ആവശ്യമുള്ള കാര്യങ്ങൾ കണ്ടംപ്റ്റ് എടുക്കാനാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മിസ്റ്റർ ഭൂഷൺ ഇസ് നോ സ്ട്രെഞ്ചർ ടു ആർട്ട് ഓഫ് ടെസ്റ്റിംഗ് ദി ലിമിറ്റ് ഓഫ് ജുഡീഷ്യൽ ടോളറൻസി ഓഫ് ക്രിറ്റിസിസം. മുന്നേയും ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. ഓക്കെ എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ എന്താണ്, ഈ മിക്ക എഡിറ്റോറിയലും ഞാൻ പണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, മിക്ക എഡിറ്റോറിയലും ഇങ്ങനെ എഴുതുന്ന ഈ സൈഡിൽ എഴുതുന്ന ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നതിൻ്റെ സെക്കൻഡ് പാരഗ്രാഫാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതാണ് നിങ്ങൾ അങ്ങനെ നോക്കുക. ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കാൻ സമയം അല്ലെങ്കിൽ സെക്കൻഡ് പാരഗ്രാഫ് എങ്കിൽ അറ്റ്ലീസ്റ്റ് വായിക്കുക. അതിന് വേണ്ടി അങ്ങനെ പറഞ്ഞത്, ദി ഒറിജിൻ ഓഫ് ഡയലമ ലൈസ് ഇൻ ദ പാർട്ട് ഓഫ് കണ്ടംപ്റ്റ് ലോ ദാറ്റ് ക്രിമിനലൈസസ് എനിത്തിങ് ദാറ്റ് സ്കാൻഡലൈസസ് ഓർ ടെൻ ടു സ്കാൻഡലൈസ്. ഒന്നി സ്കാൻഡലൈസ് ചെയ്യുക അല്ലെങ്കിൽ ടെൻ ടു സ്കാൻഡലൈസ് ചെയ്യുക. എന്താണ് ജുഡീഷ്യറിയോ അല്ലെങ്കിൽ ലോവർ കോർട്ടിന്റെ അതോറിറ്റിയോ സ്കാൻഡലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ശ്രമിക്കാൻ ശ്രമിച്ചോ സ്കാൻഡലൈസ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് കണ്ടംപ്റ്റ് ആയിട്ട് കേസ് എടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ ഇന്ത്യയിലുള്ള കണ്ടംപ്റ്റ്. ഓക്കെ, സോ ദാറ്റ് ഇസ് വെരി എന്താ പറയുക, എപ്പോഴെപ്പോഴും നമ്മുടെ ആൾക്കാരെ ഇടയാവുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ശരിക്കും കുറച്ചുപേർ പറയും കണ്ടംപ്റ്റിൻ്റെ ആവശ്യമില്ല എന്ന് പറയും, ബിക്കോസ് ചിലവർ പറയും കണ്ടംപ്റ്റിൻ്റെ ആവശ്യമുണ്ടെന്ന്. കാരണം ചില ജഡ്ജസിന് അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് അവരുടേതായ ഇൻഡിപെൻഡൻസ് ഉണ്ട്. ദാറ്റ് ഈസ് വൈ വെരി വെരി ഇമ്പോർട്ടൻറ്റ് അവർക്കൊരു ഇൻഡിപെൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യണം, അവർ പറയുന്നത് ഫ്രീ ആയിട്ട് പറയണം എന്നുള്ളതാണ്. സോ അതുകൊണ്ട് ചിലർ പറയുന്നത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഇസ് ഗുഡ്, ചിലർ പറയുന്നത് ഇറ്റ്സ് നോ ഗുഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനാണ് ഇപ്പോഴും കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ജുഡീഷ്യറിയെ ചുമ്മാ ചുമ്മാ ആൾക്കാരെ അറ്റാക്ക് ചെയ്യുക, അൺഫെയർ അറ്റാക്കിൽ നിന്നും മാത്രമല്ല ജുഡീഷ്യൽ റെപ്യൂട്ടേഷൻ, ഒരു പബ്ലിക്കായ ജുഡീഷ്യറിക്ക് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്, അത് നിലനിർത്താനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഉള്ളത്. പക്ഷേ ഈ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ സ്കാൻഡലൈസ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ഓക്കെ ചില വിചാരിക്കും കോടതിക്ക് എന്തോ ഹൈഡ് ചെയ്യാനുണ്ട് എന്നുള്ളത്. അതായത് ഓക്കെ അങ്ങനൊരു ഓപ്പോസിറ്റ് സെൻറ്റൻസ് വരും, നമ്മളായാലും വിചാരിക്കില്ലേ ചുമ്മാ ചുമ്മാ എന്തിനെ കണ്ടന്റ് വരണം, അപ്പം അതിലെന്തോ പ്രശ്നമുണ്ട്, നമ്മളാരും വിചാരിക്കില്ല ഈ ഇടയ്ക്ക് നമ്മുടെ അഹാനയിലേക്ക് വിഷു വന്നപ്പോൾ. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, it was believed in 18th century England that it was necessary to be impartial and universally thought so that the blaze of glory around judges would stay undiminished. Adhaayad kodathi impartial aayittu oru karyam paranjal maatrame adhaayad vela undaavullu alle oru glory undaavullu. Appo athrayum oru glory allengil athra oru belief ennu varunnathu venam adinu vendittaana contempt ulladhu. Okay, adhaayad ippo kodathiki aayum pedichu onnum parayirikkan pattu, kodathi kodathiyude reethi parayanam. Okay, adine kandam chaakkaadirikkanad അതിനെ വിമർശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടംപ്റ്റ് വരുന്നത്. ഓക്കെ, വിമർശിക്കാതെ മാത്രമല്ല കുറ്റപ്പെടുത്താതിരിക്കാൻ, കോടതി പറയുന്നത് തെറ്റാണെന്ന് പറയാതിരിക്കാൻ, ഓക്കെ അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സംഭവം വന്നത്, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വന്നത്. പക്ഷേ ഇന്ന സിസ്റ്റമിൽ ജഡ്ജസ് ആർ നോട്ട് എക്സ്പെക്ട് ടു ഡിസ്ക്ലോസ് ദ റീസൺ ഫോർ അക്യൂസിംഗ് ദംസെൽസ് ആൻഡ് ഈവൻ ചാർജസ് ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് ആർ നോട്ട് ക്രെഡിബിളി ഇൻവെസ്റ്റിഗേറ്റഡ്. ഇറ്റ് ഈസ് ഓൺലി ഫിയർ ഓഫ് സ്കാൻഡലൈസിംഗ് ജുഡീഷ്യൽ ദാറ്റ് റെസ്ട്രെയിൻസ് മച്ച് ഓഫ് ദ മീഡിയ ആൻഡ് പബ്ലിക് ഫ്രം മോർ റിഗറസ് എക്സാമിനേഷൻ ഓഫ് ദി ഫങ്ഷനിങ് ഓഫ് ജുഡീഷ്യൽ. ഓക്കെ, നിങ്ങൾ ഇങ്ങനെയൊന്നും എഴുതാൻ പറ്റില്ല കേട്ടോ, എക്സാമിന് ഇങ്ങനെ സെക്ഷൻ ഹറാസ്മെന്റ് എന്ന് ഈ കോടതിക്കെതിരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തില്ല എന്നൊന്നും എഴുതാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്നത് രണ്ട് വശങ്ങളുള്ള ഒരു കോയിൻ പോലെയാണ്, ഇത് ഇന്ന വശമുണ്ട് ഇപ്പോഴത്തെ വശമുണ്ട് എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റൂ. ഇത് ശരിക്കും ഇവിടെ പറഞ്ഞ ട്രൂത്ത് ആണ്, പക്ഷേ നമുക്ക് ഐഷ് പേപ്പറിൽ എഴുതാൻ പറ്റില്ല. നമ്മളെപ്പോഴും എന്താ പറയുക, ജുഡീഷ്യറിനെ എന്താ പറയുക, ജുഡീഷ്യറി ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവിനെ ആ രീതിയിലേ പറയാം. ഓക്കെ, ആസ് എ ഗവൺമെന്റ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല, അതായത്
ജഡ്ജിമാർ സെക്ഷൽ ഹറാസ്മെന്റ് ചെയ്തു അത് നല്ലോണം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതിന് ഫാക്ച്വൽ എവിഡൻസ് ഇല്ല. എനിക്കത് പറയുന്നതാണ്. ഓക്കെ അല്ലേ? അടുത്തത് ദ ചില്ലിംഗ് എഫക്ട് ഓഫ് ക്രിമിനൽ കണ്ടക്ട്. ഇറ്റ് ഈസ് റെഗുലേറ്റബിൾ ദാറ്റ് ജഡ്ജസ് ബിലീവ് ദാറ്റ് സൈലൻസ് ആൻഡ് ക്രിറ്റിസിസം വിൽ ഹാർബർ റെസ്പെക്ട് ഫോർ ജുഡീഷ്യറി. ഓക്കെ, എ പി ഷാ എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം ഏതെങ്കിലും പാർട്ടിക്കാരനാണോ നോക്കണം. അല്ല, ജസ്റ്റിസ് എ പി ഷാ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഡൽഹി, ചീഫ് ജസ്റ്റിസ് ഡൽഹി മദ്രാസ് ഹൈക്കോടതിയിലേക്ക് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആണ്, ഫോമർ ചെയർപേഴ്സൺ ആണ്. സോ വി ക്യാൻ ജസ്റ്റ് റീഡ് ഇറ്റ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കേട്ടോ. ദിസ് ഇസ് സ്ട്രേഞ്ച് ടൈംസ് വി ആർ ഗോയിങ് ത്രൂ റൈറ്റ് നൗ. ദി പാൻഡമിക് ഹാസ് ബ്രോട്ട് ഓൾ ആക്ടിവിറ്റീസ് ടു സസ്പെൻഷൻ. കാര്യത്തിലേക്ക് കടക്കാം. സുപ്രീം കോടതി എന്താണ് ഈ ലോക്ക്ഡൗൺ ചെയ്യുന്നത്? ആദ്യം പ്രയോറിറ്റി കേസ് ആദ്യം എടുത്ത് തീർക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷൻ കേസുണ്ട്, അത് കറക്റ്റായിട്ട് അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, ഇലക്ട്രൽ ബോണ്ട്സിൻ്റെ കാര്യം, ഹേബിയസ് കോർപസ് പെറ്റീഷൻ, ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഇത് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെ വെച്ചിട്ടാണ് ഇവർ പറയുന്നത് വെച്ചാൽ നമ്മുടെ സുപ്രീം കോടതി എന്തൊക്കെയാണ്, സുപ്രീം കോടതി ഇപ്പോഴത്തെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണ്. കൊറോണ സമയമാണ്, അധികം കോടതി കൂടാൻ പറ്റില്ല. അപ്പൊ ആദ്യം ആദ്യമുള്ള കേസസ് തീർക്കാം, കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള കേസസ് തീർക്കാം. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടും ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം, ഹേബിയസ് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഹേബിയസ് കോർപ്പസ് കാര്യം, ഇതൊക്കെയാണ് തീർക്കാറ്. പക്ഷെ ഇത്രയും എമർജൻസിയിൽ കോടതി ആദ്യം തീർക്കുന്ന ഏതാണ്? ഇതേപോലത്തെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പ്രൊസീഡിംഗ്സ് ആണ്. ഓക്കെ, കോടതി കേസ് ഇല്ലാതിട്ടല്ല, കോടതി സ്പെസിഫിക് ആയിട്ട് സെലക്ട് ചെയ്ത് കേസ് എടുക്കുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇങ്ങനെയൊന്നും വേറെ ആൻസ്റ്റിറ്റിൽ എഴുതരുത് കേട്ടോ. നിങ്ങൾ എപ്പോഴും ജുഡീഷ്യറി നല്ലതായിട്ട് പറയാവൂ, ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ലെജിസ്ലേഷൻ നല്ലതായി പറയാവൂ, പക്ഷെ ഇന്നതൊക്കെ പ്രോബ്ലം ഉണ്ട്, അത് ഇങ്ങനെയൊക്കെ തീർക്കാം, അങ്ങനെ പറയാവും. പ്രോബ്ലം ഉണ്ടെന്ന് മാത്രം പറയുന്നത് അതിന് സൊല്യൂഷൻ കൊടുക്കും, ബിക്കോസ് യു ആർ ഔട്ട് ടു ബി എൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, സോ യു ഷുഡ് പ്രൊവൈഡ് സൊല്യൂഷൻ ഫോർ ദി പ്രോബ്ലംസ്. ഓക്കെ, സോ ഇതാണ് സോ മോട്ടീവ് പ്രൊസീഡിങ്സ് വഴി ഇദ്ദേഹം ഈ ട്വീറ്റിനെ ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്തത്, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇവർ എഴുതിയ ട്വീറ്റിലാണ് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ കോൺട്രവേഴ്സീസ് ഒന്നും വായിക്കാറില്ല, ബിക്കോസ് എനിക്കത് ഇൻഫ്ലുവൻസ് ആവും, എൻ്റെ ആൻസർ എഴുതുമ്പോൾ ഇൻഫ്ലുവൻസ് ആവും. ഓക്കെ, ഞാനിതാണ് ഒരു ആൻസർ എഴുതി, ഏതാ എന്താന്ന്, പി എം കെയർ ഫണ്ടിൻ്റെ ഞാൻ എഴുതി. പി എം കെയർ ഫണ്ട് അല്ലായിരുന്നു, ആർ ടി എനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ, ഞാനത് പി എം കെയർ ഫണ്ടിലൊക്കെ എഴുതി. അപ്പോഴത്തേക്കും ഞങ്ങളുടെ മെൻസർ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ എഴുതാൻ പാടില്ല. ഓക്കെ, അതിൻ്റെ കേസസിൽ ഡിസിഷൻ വന്നിട്ട് ഇന്ന കേസ് പ്രകാരം അത് അങ്ങനെയാണ് എന്ന് പറയാനേ പറ്റൂ, അല്ലാതെ വി കെൻ നോട്ട് സേ ലൈക്ക് ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും പറയുന്നത്. ഓക്കെ, അവർ ബ്രോട്ട് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ഇൻ ഡിസ്റ്റ്രിബ്യൂട്ട് ആൻഡ് ആർ കേപ്പബിൾ ഓഫ് അണ്ടർമൈനിങ് ഡിഗ്നിറ്റി ആൻഡ് അതോറിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓഫീസ് ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് പെർട്ടിക്കുലർ. ഓക്കെ, അപ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് പെർട്ടിക്കുലറായിട്ട് അവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അവരെ അണ്ടർമൈൻ ചെയ്യുന്നതായിട്ട് രീതിയിലാണ് കോടതി കേസ് എടുത്തിരിക്കുന്നത്, സുപ്രീം കോടതി കേസ് എടുത്തിരിക്കുന്നത്. ഓക്കെ, പ്രശാന്ത് ഭൂഷൺ ഇസ് എ സോഷ്യൽ ആക്ടിവിസ്റ്റ് ലോയറാണ്. ഓക്കെ, അദ്ദേഹമാണ് ഇതൊക്കെ എഴുതിയത്. ദിസ് ഈസ് നീഡ് ടു റെസ്പെക്ട് ദി അതോറിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദ കോർട്ട് ഹാസ് മൊണാർക്കിക്കൽ ഓറിജിൻ. നമ്മൾ കോർട്ടിനെ ആദരിക്കണം, കോർട്ടിനെ റെസ്പെക്ട് ചെയ്യണം എന്ന് പറയുന്നത് നമ്മുടെ മൊണാർക്കിക്കൽ ഓറിജിൻ. കിങ് ഓഫ് ഇംഗ്ലണ്ടാണ് പണ്ട് ജഡ്ജ്മെന്റ് തന്നെ ഡെലിവർ ചെയ്തുകൊണ്ടിരുന്നത്. സോ കിങ്ങിനെ അവരങ്ങനെയാണല്ലോ, കിങ്ങിനെ എതിർത്തുക അങ്ങനെയാണ്. അപ്പോൾ അത് അതിൽ നിന്നാണ് ഈ ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറഞ്ഞ സംഭവം തന്നെ ഇൻക്ലൂഡ് ആയി വന്നത്. പിന്നെ യു കെ ലോ കമ്മീഷൻ 2012 അബോളിഷൻ ഓഫ് ലോ ഓഫ് കണ്ടംപ്റ്റ് വന്നു. ഓക്കെ, അതുവരെ യു കെ ലോ കമ്മീഷൻ കൊണ്ടുവന്നതെന്നുള്ളതാണ്, ബ്ലേസ് ഓഫ് ഗ്ലോറിയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ കോടതി കോടതിയുടെ കാര്യം ചെയ്യുക, ആൾക്കാർ പറയുന്നത് കേൾക്കട്ടെ, അത്രേ ഉള്ളൂ. അതായത് അത് ഒരു രീതിയിലൊരു എല്ലാവർക്കും ഫ്രീഡം വേണം, ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് കോടതിയിൽ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ കോടതി ചെയ്യുന്ന ഒരു കാര്യത്തെ വിമർശിക്കാനുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് സീക്വൽ എൻഡു എന്നാണ്, ഡെമോക്രസീനെ തന്നെ വയലേറ്റ് ചെയ്യുന്ന പോലെയല്ലേ. സോ അതുകൊണ്ടായിരിക്കാം യു കെ ലോ കമ്മീഷൻ 2012 ഇങ്ങനൊരു സംഭവം എടുത്തു കളയണം എന്ന് അബോളിഷ് ചെയ്യണമെന്ന് അവിടെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഇന്ത്യയിലെ ഒബ്ജക്റ്റീവ് ഫോർ കണ്ടക്ട് എന്ന് പറയുന്നത് പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യുക, കോടതിയുടെ അതോറിറ്റിയെ കറക്റ്റായിട്ട് എന്താ പറയുക മാനിക്കുക, പബ്ലിക് കോൺഫിഡൻസ് അഡ്മിനിസ്ട്രേറ്റീവ് ജസ്റ്റിസിൽ കൊണ്ടുവരിക, ഇതൊക്കെയൊക്കെ വേണ്ടിയിട്ടാണ് കണ്ടക്ട് കോർട്ട് വന്നേക്കുന്നത്. പക്ഷേ ഡെഫിനിഷൻ ഓഫ് ക്രിമിനൽ കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈഡാണ്, അത് ഈസി ആയിട്ട് ഇൻവോക്ക് ചെയ്യും. ക്രിമിനൽ കണ്ടംപ്റ്റ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് ഇൻവോക്ക് ചെയ്യാം. ഓക്കെ, സോ മോട്ടോ പവേഴ്സ് ഉണ്ട് കോടതിക്ക് ക്രിമിനൽ പ്രൊസീഡിങ്സിൽ ഇനിഷ്യേറ്റ് എടുക്കാൻ. ആൻഡ് ട്രൂത്ത് ആൻഡ് ഗുഡ് ഫെയ്ത്ത് ആർ നോട്ട് റെക്കഗ്നൈസ്ഡ് ഇൻ വാലിഡ് ഡിഫൻസസ് അണ്ടിൽ 2006. 2006 വരെ സത്യമോ ഗുഡ് ഫെയ്ത്തിലോ പറയുന്ന കാര്യങ്ങൾക്ക് അതുവരെ സത്യമോ ഗുഡ് ഫെയ്ത്തോ പറഞ്ഞാൽ അതും കണ്ടംപ്റ്റ് ആയിരുന്നു. ഓക്കെ, പക്ഷേ എന്നാൽ പോലും ഡൽഹി ഹൈക്കോർട്ട് ഡെസ്പൈറ്റ് ട്രൂത്ത് ആൻഡ് ഗുഡ് ഫെയ്ത്ത് റേസസ് ഡിഫൻസസ് പ്രൊസീഡ് സെൻറ്റൻസ് എംപ്ലോയീസ് ഓഫ് മിഡ് ഡേ ഫോർ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പോർട്രേയിങ് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇൻ ആൻ അൺഫേവറബിൾ ലൈറ്റ്. ഓക്കെ, എന്നിട്ട് പോലും ഡൽഹി ഹൈക്കോർട്ട് ട്രൂത്തും ഗുഡ് ഫെയ്ത്തും ഒക്കെ ഡിഫൻസസ് ഒക്കെ റേസ് ചെയ്തെങ്കിൽ പോലും
അത് അവരും കണ്ടംപ്ട് ഓഫ് കോർട്ട് എടുത്തു എന്നുള്ളതാണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യനെ വേറെ രീതിയിൽ പോർട്രേ ചെയ്യുന്ന പറഞ്ഞു കണ്ടംപ്ട് പ്രൊസീഡിങ്സ് എടുത്തതാണ്. ഓക്കെ, മാത്രമല്ല ജസ്റ്റിസ് വി ആർ കൃഷ്ണ അയ്യർ ഫേമസ്ലി ടേം ദ ലോ ഓഫ് കണ്ടംപ്ട് ആസ് ഹാവിംഗ് എ വേഗ് ആൻഡ് വാൻഡറിംഗ് ജൂറിസ്ഡിക്ഷൻ വിത്ത് അൺസർട്ടൈൻ ബൗണ്ടറീസ്. കണ്ടംപ്ട് ലോ റിഗാർഡ്ലെസ് ഓഫ് പബ്ലിക് ഗുഡ് മെനി അൺവിറ്റിംഗ്ലി ട്രാമ്പിൾ അപ്പോൺ സിവിൽ ലിബർട്ടീസ്. വി ആർ കൃഷ്ണ ഇസ് എ ഫേമസ് ഫേമസ് ജൂറിസ്റ്റ് ആണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ അദ്ദേഹം ജഡ്ജിനേക്കാൾ ഉപരി ഈസ് എ വെരി ഒബ്സർവർ ഓഫ് കീൻ ഒബ്സർവർ ഓഫ് എന്താ പറയുക, ലോനെ നല്ലോണം ഒബ്സർവ് ചെയ്ത ഒരാളാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ലോ ഓഫ് കണ്ടം എന്ന് പറയുന്നത് വളരെ വേഗം, അതായത് അതിന് ജസ്റ്റ് ഡെഫിനേഷൻ ഈസ് വെരി അംബിഗ്വസ് ആയിട്ടുള്ള ഡെഫിനേഷൻ ആണെങ്കിൽ ഈസി ആയിട്ട് അത് യൂസ് ചെയ്ത് ആൾക്കാർ എന്ത് ചെയ്യാം, ജയിലിടാം. അപ്പോൾ ഇത് ശരിക്കും തന്നെ ഒരു ഇപ്പോഴും വേഗമായിട്ടുള്ളത് വാൻഡറിംഗ് ആയിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ ആണ് എടുത്തിട്ടുള്ളത്. ഇന്ത്യയിലെ എവിടെ വേണോ ആർക്ക് ആരെ വേണോ നിനക്ക് ക്രിമിനൽ കണ്ടംപ്റ്റിൽ കൊണ്ടുവരാം. ഓക്കെ, അത് പബ്ലിക് ഗുഡ് ആണോ എന്നൊന്നും വേണ്ട, അവർക്ക് തോന്നിയാൽ മതി അവർ ജസ്റ്റ് എന്ത് ചെയ്യും ഇതിലേക്ക് ആക്കും. ഓക്കെ, ഇറ്റ് ഈസ് ഫോർ അസ് ടു ഡിറ്റർമൈൻ വാട്ട് ഈസ് ദ എക്സ്റ്റെൻഡ് ഓഫ് സച്ച് ട്രാവലിംഗ് വി ആർ വില്ലിംഗ് ടു ബെയർ ഓൺ ഫേസ് ഓഫ് ഇറ്റ് ലോ ഫോർ ക്രിമിനൽ കണ്ടംപ്റ്റ് ഈസ് കംപ്ലീറ്റ്ലി അസിൻക്രണസ്. അപ്പോൾ ലോ ഫോർ ക്രിമിനൽ കണ്ടംപ്റ്റ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അസിൻക്രണസ്, നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന് എഗേൻസ്റ്റ് ആണ് അല്ലേ. നമ്മൾ ഒരു ഭാഗത്ത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് റൈറ്റ് ആൻഡ് എക്സ്പ്രഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് പറയുന്നു, മറുഭാഗത്ത് ഇതേപോലെ ക്രിമിനൽ കണ്ടക്റ്റും പറയുന്നു. സോ ഇറ്റ് ഈസ് വെരി എന്താ പറയുക അസിൻക്രണസ് ടു അവർ ഡെമോക്രാറ്റിക് സിസ്റ്റം. പിന്നെന്താണ് ലോസ് ഓഫ് പബ്ലിക് കോൺഫിഡൻസ് ആണ് അല്ലേ. ഒരു ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ പബ്ലിക് കോൺഫിഡൻസ് നമ്മൾ വേണം, പബ്ലിക്കിൻ്റെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് അതിന് വേണ്ടി പബ്ലിക് സൊസൈറ്റി ഇവോൾവ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ കോടതികളും ഇവോൾവ് ആവണം. അതിനൊരു എക്സാമ്പിളാണ് സെക്ഷൻ 377 അപ്പീൽ അല്ലേ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ കോടതിയും ആൾക്കാരെ ക്രിട്ടിക്കൽ കമൻട്രി ആ രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം വേണം കൊണ്ടുവരാനുള്ളത്. ഓക്കെ ഓക്കെ അല്ല, ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓൾറെഡി കണ്ടംപ്റ്റ് ഹാസ് പ്രാക്ടിക്കലി ബിക്കം അബ്സല്യൂട്ട് ഇൻ ഫോറിൻ ഡെമോക്രസീസ് ദ ജൂറിസ്ഡിക്ഷൻ റെക്കഗ്നൈസിംഗ് ദാറ്റ് ഇറ്റ്സ് ആൻ ആർക്കൈക് ലോ. ഓൾറെഡി എല്ലാ സ്ഥലത്തും ഇതൊരു പഴയ ലോ ആണ്, ഇതെടുത്ത് കളയേണ്ട സമയം കാണുന്നതെന്ന് പറയുന്നത്. കാനഡ ടൈസ് ഇറ്റ്സ് ഇറ്റാസ് ഫോർ കണ്ടംപ്റ്റ് ഫോർ റിയൽ ആൻഡ് സബ്സ്റ്റാൻഷ്യൽ ആൻഡ് ഇമ്മീഡിയറ്റ് ഡേഞ്ചേഴ്സ് ടു അഡ്മിനിസ്ട്രേഷൻ. ഇമ്മീഡിയറ്റ് ആയിട്ട് കോടതിനെ ഡേഞ്ചറസ് ആക്കുന്ന സിറ്റുവേഷൻസ് അതിപ്പോൾ ഒരു സാധനത്തിന് മാത്രമേ കാനഡ ഉപയോഗിക്കുള്ളൂ. അമേരിക്ക ആണെങ്കിൽ ഈ ഒരു സംഭവം ഉപയോഗിക്കാറേ ഇല്ല. ഓക്കെ, ജഡ്ജിനെ പറ്റി പറഞ്ഞാൽ ലീഗൽ പറ്റി പറഞ്ഞാൽ മാത്രം ഇത് യൂസ് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, ഇംഗ്ലണ്ടിലാണ് നമ്മൾ എടുത്തത്. സ്പൈ കാച്ച് ജഡ്ജ്മെന്റിന് ശേഷം ഉണ്ടായിരുന്നു, അതെന്ന് പറയുന്നത് ബ്രിട്ടീഷ് ടാബ്ലോയിഡ് ആയ ഡെയിലി മിറർ. ഓക്കെ, സോ ഡെയിലി മിറർ പബ്ലിഷ് ചെയ്തായിരുന്നു ഒരു അപ്സൈഡ് ഡൗൺ ഫോട്ടോഗ്രാഫ് ഓഫ് ലോ ലോർഡ്സ് വിത്ത് ദ ക്യാപ്ഷൻ യു ഓൾ ഫൂൾസ്. ഓക്കെ, അതായത് അപ്പോൾ പക്ഷേ ഇവർ പറഞ്ഞത് ലോ ടെമ്പിളിൻ പറഞ്ഞത് ഞാൻ ഓൾഡൊന്നുമല്ല, അത് ശരിയാണ്, ഇറ്റ്സ് ട്രൂത്ത്. ഓക്കെ, വെദർ ആർ എ ഫുൾ ഓർ നോട്ട് ഇസ് എ മാറ്റർ ഓഫ് പെർസെപ്ഷൻ സമ്മൺ എൽസ് ദർ ഇസ് നോ നീഡ് ടു ഇൻവോൾവ് പവേഴ്സ് ഓഫ് കണ്ടം. അതിന് നല്ലതാണ് അല്ലേ, ഞാൻ ശരിയാണോ തെറ്റാണോ എന്ന് മറ്റൊരാളുടെ കണ്ണിലാണ് അത് തിരുത്തേണ്ടത്, അവരുടെ പെർസെപ്ഷനാണ്, അതിൽ കയറി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കാരെയും ഫോഴ്സ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല, അതൊരു പെർസെപ്ഷനാണ് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ ഇംഗ്ലണ്ടിലൊരു സ്പൈ കാച്ച് ജഡ്ജ്മെന്റിൽ പറഞ്ഞത്. ഓക്കെ, പിന്നെ 2016 ഡെയിലി മെയിൽ ഒരു ഫോട്ടോ ഇട്ടായിരുന്നു മൂന്ന് ജഡ്ജസിന്റെ. ഓക്കെ, ഹു ഇഷ്യൂഡ് ബ്രെക്സിറ്റ് റൂളിംഗ് വിത്ത് ക്യാപ്ഷൻ എനിമീസ് ഓഫ് ദ പീപ്പിൾ. ഓക്കെ, അതും അവർ സെൻസിബിളി എന്ത് ചെയ്തു, ഇഗ്നോർ ചെയ്തു എന്നുള്ളതാണ്, ഒരു കണ്ടംപ്റ്റ് പ്രൊസീഡിങ് എടുത്തില്ല. പക്ഷെ ഇന്ത്യൻ കോർട്ട് എന്ത് വന്നാലും ആരെന്ത് പറഞ്ഞാലും ഉടനെ കണ്ടംപ്റ്റ് അല്ലെ, എന്തിനും കണ്ടംപ്റ്റ് ആണ് എടുക്കുന്നത്. ഓക്കെ, എക്സെപ്ഷൻ ലെയിൻ ജസ്റ്റിസ് എസ് പി ബറൂച്ചാസ് റെസ്പോൺസ് ടു അരുന്ധതി റോയ്സ് ക്രിറ്റിസം ഫോർ സുപ്രീം കോർട്ട് ഫോർ വെക്കേറ്റിംഗ് ദ സ്റ്റേ ഫോർ കൺസ്ട്രക്ടിംഗ് എ ഡാം. Although holding that Mrs. Roy had brought disrespect to court, nothing further was done. Okay. ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇത്രയും ക്രിട്ടിക്കൽ ആയിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു എന്താ പറയുക ജഡ്ജ്, അനലൈസ് ചെയ്യുന്ന ജഡ്ജ് മാത്രമേ ഉള്ള ആൾക്കാരും അങ്ങനെയല്ല, ഇവിടെ എന്തെങ്കിലും ഇവിടെ വായിന്ന് വീഴാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ടു ക്രിട്ടിസൈസ്. ഓക്കെ, അത് നമ്മളും അങ്ങനെയാണ് അല്ലേ, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ടു ക്രിട്ടിസൈസ്. ഓക്കെ, സോ ഐ ഡോണ്ട് എന്താ പറയുക, ഞാനും ക്രിറ്റിസൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് എൻ്റെ മൈൻഡിലുള്ളൂ, വേറെ ഞാൻ പബ്ലിക്കലി ഇങ്ങനെ എന്താ പറഞ്ഞുകൊണ്ട് നടക്കില്ല, അയാൾ ഇങ്ങനെയാണ് അയാൾ എങ്ങനെയാണ്. ഓക്കെ, ഒരാൾ അനുഭവം വന്നാലേ നമ്മൾ പഠിക്കത്തുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ഓവറായിട്ട് ആരെയും ക്രിറ്റിസൈസ് ചെയ്യാൻ പോകാതിരിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഐ വാസ് ഇൻ ദിസ് നോ ഗവൺമെന്റ് ലോ കോളേജ്. ഓക്കെ, അവിടെ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ് വാസ് വെരി 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 ഹ്യൂജ്. ഓക്കെ, അതെന്നെ ലൈഫിൽ ഒരിക്കലും ഞാൻ മറക്കത്തില്ല. ഓക്കെ,
അത്രയ്ക്ക് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആയിരുന്നു അവർ എനിക്ക് തന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ ലൈക്കിനോ എന്തിനാണൊക്കെ പറയുന്നത്. സോ അത്രയും എന്താ പറയുക, അത്രയും വാച്ച് ചെയ്യുന്ന ഒരു ജുഡീഷ്യറിയാണ് നമുക്കുള്ളത്. നമുക്കൊന്നും പറയാൻ പറ്റില്ലാത്തൊരു അവസ്ഥയാണ്. കോടതിൻ്റെ ഒരു കാര്യത്തിനെ പറ്റി നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, അഭിപ്രായമൊന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, to harass an Indian by entertaining a petition based on FIR that even a local police station does not see fit to act upon. Supreme Court is doing its own reputation and credibility considerable harm. ഇത്രയും വലിയ കേസ് കെട്ടിക്കിടക്കുമ്പോൾ ഒരു FIR ലോക്കൽ പോലീസ് സ്റ്റേഷൻ പോലും ഇഷ്ടപ്പെടാതെ ആക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരു FIR സുപ്രീം കോടതി നേരിട്ട് എടുക്കുമ്പോൾ സുപ്രീം കോടതിയുടെ റെപ്യൂട്ടേഷനും ഹാമും തന്നെയാണ് ഇവിടെ ചീത്തയാവുന്നത് എന്നുള്ളതാണ്. Silencing criticism will harbor respect for judiciary. On the contrary, surely any efforts to artificially prevent free speech will only exacerbate the situation further. അതായത് നമ്മുടെ ഫോഴ്സ് ചെയ്ത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ പറയരുത് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ മിസ്റ്റേക്ക് നടക്കുന്നതായിട്ട് ഫീൽ ചെയ്യും അല്ലെ, നോർമലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോടതിയിൽ തന്നെ എന്താ പറയുക, വളരെ തന്നെ എന്താ പറയുക, കോടതിക്ക് തന്നെ കോടതിയുടെ ട്രസ്റ്റ് തന്നെ ഇവിടെ ബ്രേക്ക് ആവാണ്. ഓക്കെ, വാട്ട് ട്രസ്റ്റ് ദേ ആർ ട്രൈങ് ടു പ്രൊട്ടക്ട് ഇറ്റ് സെൽഫ് വിത്ത് ബ്രേക്ക് ഡൗൺ. ഓക്കെ, അതെങ്കിലും ശരിയാണെന്ന് എനിക്കറിയില്ല. അവർ എന്താണ് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് തന്നെയാണ് അവിടെ ചിന്തിച്ചവർ വരുന്നത്. ഓക്കെ, as was pointed out in landmark US case of Bridges versus California 1941, an enforced silence would probably endanger the settlement suspicion and contempt court bench not respect its sakes. Surely this is not what quite might decide. The court will be arguing that silence is an all we respect it, but actually anganeyalla respect varum earn cheyunnadana alle nammal force cheyidella oru aalum respect vaangunnad avaru correct aayitu judgments reserve avaru anganeyalla nammal judgment varunad. Okay, so ippa arengil undo അറിയില്ല അല്ലേ, ഞാൻ മാത്രമുണ്ട്. സോ ഇറ്റ്സ് അബൌട്ട് നമ്മുടെ ടു ഒബ്സർവേഷൻ ആൻഡ് എ ലിങ്ക്. സമലീനസ് വിത്ത് ഇന്ത്യൻ സുപ്രീം കോടതി ജഡ്ജ് ഡിസിഷൻസ് ടു കണ്ടംപ്റ്റ് പ്രൊസീഡിംഗ്സ്. പാകിസ്ഥാൻ സുപ്രീം കോടതി ഹിൻഡ് അറ്റ് ബാനിങ് യൂട്യൂബ്. ഓക്കെ, യൂട്യൂബും അതർ സോഷ്യൽ മീഡിയയൊക്കെ ബാൻ ചെയ്യാൻ പാകിസ്ഥാൻ വിചാരിച്ചിരിക്കുകയാണ്. ബിക്കോസ് ആർമിയും ജുഡീഷ്യൽ എക്സിക്യൂട്ടീവിലൊക്കെ ഇവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഹാട്രിക് കണ്ടന്റ് കൊണ്ടുവരുന്നതെന്നും പറയും. ഓക്കെ, അത് സിമിലാരിറ്റി എന്താണ്, രണ്ടുപേരും ഒരേ സംഭവം തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, രണ്ടുപേരും പേടിച്ചാണ് ജീവിക്കുന്നത് ആൾക്കാർ. എന്താ പറയുക, ഗവർണർസ് ടെസ്റ്റ്. ഇത് വേണം നോക്കിയാൽ മതി കേട്ടോ, ഇതൊക്കെ പാർട്ടി പാർട്ടിയാണ് പറയുന്നത്. മോട്ടോർ സൈക്കിൾ ആൻഡ് ആർട്ട് ഓഫ് കോർട്ട് മാനേജ്മെന്റ്. ഓക്കെ, ഇൻ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കേസ് വൺ മോസ്റ്റ് ട്രൈഡ് കെയർഫുള്ളി ഓർ നോട്ട് അറ്റ് ഓൾ. ദർ ആർ ക്വസ്റ്റ്യൻസ് ഫോർ ജുഡീഷ്യറി ടു. ഓക്കെ, ഇതും ഇത് സീനിയർ അഡ്വക്കേറ്റ് ആണ്, മദ്രാസ് ഹൈക്കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ് ആണ് ശ്രീറാം പഞ്ചു. മിസ്റ്റർ പ്രശാന്ത് ഭൂഷൺ സീനിയർ ലോയർ ആൻഡ് ഇൻഡിഫാക്ടേറ്റഡ് ക്യാമ്പയിനർ ഫോർ പബ്ലിക് കോസസ് കം ടേൺ ഇൻ ഫ്ലാഷ് ഫോർ അതർ സൈഡ് റീസെന്റ്ലി പുട്ട് ഔട്ട് എ ട്വീറ്റ് വിത്ത് എ ഫോട്ടോഗ്രാഫ് വെയർ ഹി ക്രിട്ടിസൈസ് മിസ്റ്റർ ജസ്റ്റിസ് എസ് എ ബോബ്ഡെ ദ കറന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഫോർ റൈഡിംഗ് ആൻ എക്സ്പെൻസീവ് മോട്ടോർ സൈക്കിൾ അറ്റ് എ ടൈം വെൻ ദ കോർട്ട് ഈസ് ഓൺ ദ ലോക്ക്ഡൌൺ. Okay, no one can accuse Mr. Bhushan of moderation and clearly he was off mark on there. Okay. The Chief Justice of India shirikum illa blame cheyanadum illa and the photograph only showed him clad in casual wears. Casual wears laana irikkunnathu. Okay. Nammal eppoyum judiciary la formal aayittulla aalkar eppoyum formal aayittulla kaanune. Okay. Indu retired alla avanana. ദ കറണ്ട് സി കറണ്ട് സി ജി ഐ ആണ് കേട്ടോ, കറണ്ട് സി ജി ആണ് ഇരിക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, സോ ഹൗ ഇറ്റ് വിൽ ഹാപ്പൻ എന്നുള്ളതാണ്. ഒരുപാട് ഇതുണ്ട് കേട്ടോ, ഈ ജഡ്ജസിന് ഈ ലോവർ കോർട്ട് ജഡ്ജസിന് എന്തായാലും ഉണ്ട്. അതായത് അവർക്ക് ഇന്ന വേഷത്തിൽ പോവാവൂ, ഇന്ന കാറിൽ യാത്ര ചെയ്യാവൂ, ഇന്ന യൂണിഫോം ഇട്ടുണ്ടെ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാവൂ. ഓവറായിട്ട് ദി കൻ നോട്ട് നോ കോണ്ടാക്ട് വിത്ത് ദ പബ്ലിക് എന്നോ, അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ ഒരു സുപ്രീം കോർട്ടിൽ ഇരിക്കുന്ന ആൾ ഇങ്ങനെ ചെയ്യുന്നത് ലൈക്ക് If you remember Robert M. Fitzen, Zen and the Art of Motorcycle Maintenance, a motorcycle may give us some insight on how to navigate through four and precious road and bad life before us. Okay. So, ഇതും അതുപോലെ തന്നെയാണ് ജുഡീഷ്യറിയുടെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. A three judge bench headed by Justice Arun Mishra took sua moto notice of it and issued notice of contempt to Bhushan. Okay, so now we have causes celebres given the issues and players. ഭൂഷൺ എന്തായാലും ബാക്ക്ഗ്രൗണ്ട് ചെയ്യത്തില്ല, ഭൂഷൺ കട്ടയ്ക്ക് നിൽക്കും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഫോർ ദ ജുഡീഷ്യറി ടു കൺസിഡർ ദിസ് പോസ്.
What should not be done before taking momentous step? Ask a few suggestions. Is the court being needlessly reactive? Why not reactive on the law? Across international jurisdictions, far more liberal reviews taken. Court preferring to dip for court display board shoulders and rest their protections on sewer moorings of public conference rather than seek cover under contempt law. Okay, public conference contempt flow lana pulled. It is this about protected from criticism or genuinely wanting to examine the serious complaints about the functioning of former judges. Okay. ശരിക്കും ഇത് എന്താണ് ക്രിറ്റിസിസം എന്നുള്ളതാണ്. മൂന്നാമത്തത് ഈസ് ദ റൈറ്റ് ബെഞ്ച് സൈസ് കമ്പോസിഷൻ ആൻഡ് ലീഡർഷിപ്പ് ഓഫ് ദിസ് ഫോർ ദിസ് സെറ്റ് ഓഫ് കേസസ്. ഇഷ്യൂ ഓഫ് കറപ്ഷൻ ഇൻഫെക്ടിംഗ് ദ ടോപ്പ് മോസ്റ്റ് ജുഡീഷ്യറി ഇസ് സീരിയസ് ആസ് ക്യാൻ ബി. ഷുഡ് നോട്ട് ബി ലാർജർ ബെഞ്ച് വിത്ത് മോർ സീനിയർ ജഡ്ജസ്. ഹിയർ ഇസ് മാറ്റർ. ഓക്കെ, ജസ്റ്റിസ് മിശ്രയും മിസ്റ്റർ ഭൂഷൺ എന്ന് പറയുന്നത് 2019 കണ്ടന്റ് കേസ് റിലേറ്റഡ് ആയിട്ട് അപ്പോയിൻമെന്റ് ഓഫ് ഡയറക്ടർ ഓഫ് സി ബി ഐക്ക് അവരാണ് നോക്കിയത്. ഓക്കെ, ഇതുകൂടെ ഹയർ ബെഞ്ച് വേണം എന്നാണ്. അതായത് ഓൾറെഡി കോടതിയുടെ ക്രെഡിബിലിറ്റി തന്നെ ബാധിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഹയർ ബെഞ്ച് വേണമായിരുന്നു, അത് നോക്കാം എന്നാണ് തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് ഈ ഒരു കേസ് എടുക്കാനുള്ള കറക്റ്റ് ടൈമാണോ എന്നാൽ ഓൾറെഡി കൊറോണയാണ് അല്ലേ. അപ്പോൾ കോടതി എല്ലാം നിശ്ചലമായിരിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ കേസസ് ഉണ്ട്. ഇഷ്ടംപോലെ എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ കേസസ് ഉണ്ട്. അതും അൾട്ടിമേറ്റ് ഫ്രീഡം ഓഫ് റൈറ്റ് ആൻഡ് ലൈഫ് ആൻഡ് ലിബർട്ടി ഒക്കെ ഒരുപാട് സ്റ്റുഡൻസിന് കാശ്മീരിൽ എന്താ പറയുക നെറ്റ് കിട്ടാത്തൊരവസ്ഥയുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് എഡ്യൂക്കേഷൻ അതിൻ്റെ ഒരുപാട് കേസസ് ഉണ്ട്. അതും നോക്കാതെ ഇപ്പോൾ ഈ കേസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? എങ്ങനെ ഇത് ബാർ റെസ്പോണ്ട് ചെയ്യും, അഡ്വക്കേറ്റ്സ് ഇത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ലോയേഴ്സ് ഹാവ് ഐഡിയോളജിക്കൽ ആൻഡ് പേഴ്സണൽ ഡിവൈസ് ബട്ട് ദ ബാർ ഹാസ് എൻ അസ്റ്റോണിഷിംഗ് കപ്പാസിറ്റി ടു ജോയിൻ റോങ്സ് അഗെയിൻസ്റ്റ് അതോറിറ്റി ദാറ്റ് എക്സീഡ്സ് ബൗൺ. അതോറിറ്റി അവരെ ബൗൺസ് എക്സീഡ് ചെയ്യുകയാണെങ്കിൽ ഈ ബാറിലുള്ള എല്ലാ അഡ്വക്കേറ്റ്സും ഒരുമിച്ച് നിന്നതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പോരുക എന്നുള്ളതാണ്. It is after all DNA of the common lawyer to keep arbitrary state authority in its place for which the country must be ever grateful. Will the courts international institutions standing be enhanced or lower? ആശയാണല്ലേ. ഇപ്പം നമ്മൾ ലിബറൽ ആയിട്ട് എല്ലാ കോടതിയും തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കോർട്ടും അതിൻ്റെ സുപ്രീം കോർട്ടും മാത്രം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ ഇന്റർനാഷണൽ ക്വാളിറ്റി ലോവർ ആകും. ഓഫ് കോഴ്സ് ലോവർ ആകും. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അത് നമുക്കൊന്നും ഉള്ളിൽ ആൻസർ വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞ് ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ ഒന്നും വയസ്സില്ലെങ്കിൽ ലാസ്റ്റെങ്കിലും വായിക്കാം. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കോർട്ടും കണ്ടംനറിനും ഇടയ്ക്കുള്ളതാണ്, ബാക്കിയുള്ളവരൊന്നും അധികം സേ ഇല്ല. ഓക്കെ, ബട്ട് വെൻ ഇറ്റ് കംസ് ടു ചാർജ് ഓഫ് സ്കാൻഡലൈസിംഗ് ദ കോർട്ട് ആൻഡ് ഇന്റർഫിയറിംഗ് വിത്ത് ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ആൻഡ് വെൻ സച്ച് ലാസ് പ്രൊസീഡ്സ് ഓൺ എക്സ്പ്രഷൻ ഓഫ് എൻ ഒപ്പീനിയൻ ഓൺ മാറ്റർ ഇറ്റ് ഇസ് അബ്രപ്റ്റ്ലി വൺ ഓഫ് ദി പബ്ലിക് ഇൻട്രസ്റ്റ് മാറ്റേഴ്സ് ആർ നോട്ട് ക്ലിയർ സിമ്പിൾ. സാധാരണ കോർട്ടും കണ്ടംപ്റ്റുമാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൽ വരുന്നത്. പക്ഷേ ആ കണ്ടംപ്റ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇഫ് ഇറ്റ് ഇസ് സ്കാൻഡലൈസിംഗ് ദ കോർട്ട് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ഓഫ് ദ കോർട്ട് അതൊരു വേറൊരു കേസ് തന്നെ ആവും എന്ന് പറയുന്നത്. പബ്ലിക് ഇൻട്രസ്റ്റിനെ തന്നെ അൺഡൗട്ടഡ്ലി എന്താണ് പ്രൊസീഡ് ചെയ്യുന്ന ഒരു കേസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സമയം വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി അതിനെ സീരിയസ് ആയിട്ട് കാണണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, വെൻ യു ആർ സ്റ്റാൻഡിംഗ് അറ്റ് ദി എഡ്ജ് ഓഫ് എ ക്ലിഫ് പ്രോഗ്രസ് ഇസ് എ സ്റ്റെപ്പ് ബാക്ക്വേർഡ്. അതായത് ഓക്കെ, അതായത് നമ്മുടെ സുപ്രീം കോടതി ഓൾറെഡി ഈ കണ്ടംപ്റ്റ് കോർട്ടിന് ലിമിറ്റ് എത്തിയിട്ടുണ്ട്, ഇനി അത് പുറകോട്ട് പോകേണ്ട ടൈം ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് വെൻ യു ആർ സ്റ്റാൻഡിംഗ് അറ്റ് ദി എഡ്ജ് ഓഫ് എ ക്ലിഫ് പ്രോഗ്രസ് ഇസ് എ സ്റ്റെപ്പ് ബാക്ക്വേർഡ്സ്. വീഴാൻ വേണ്ടി നിൽക്കുകയാണ്, ഇനി തിരിച്ചു വരാൻ നോക്കാന്ന് അറിയില്ല. നമ്മുടെ അഹാനയുടെ കേസ് തന്നെ വേണമെങ്കിൽ പറയാം. ഓക്കെ, മാപ്പൊക്കെ പറഞ്ഞിരിക്കുകയാണ്. സോ ദ ഫോൾ ഓഫ് ഹോങ്കോങ് എന്ന് തോന്നുന്നു, അഹാന അങ്ങനെ ചെയ്ത ശരിയായോ തെറ്റായോ? വേറെ രണ്ട് ജഡ്ജ് അല്ലേ, ഓരോ ആൾക്കാരുടെ മെന്റാലിറ്റിയിൽ അപ്പോ അപ്പോ തോന്നി ചെയ്ത. പക്ഷെ അഹാന ഹാവ് ടു ഹാവ് ദാറ്റ് അത്രയും ഒരു ബിഗ് ഓഡിയൻസിന് മുന്നിൽ ഷി ഹാഡ് ഡൺ സംതിങ് ഔട്ട് ഓഫ് ഹെർ ഓൺ. നമ്മളെ പെട്ടെന്ന് ചാർജ് എടുത്തോ അവിടെ ചെയ്തില്ല, അങ്ങനെ ചെയ്തതാണ്. ഓക്കെ, സോ ബട്ട് ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ഓർ റിവീൽഡ് മെനി ഓഫ് ഹെർ പാസ്റ്റ്. സോ ലെറ്റ്സ് സീ ദ ഫാൾ ഓഫ് ഹോങ്കോങ് ആണ്. National security law has turned Hong Kong into a colonial city again, with Beijing calling the shots. Okay, in 1982, when they were discussing Hong Kong's fate, Deng Xiaoping said to Mother Teacher, "Horses will still run, stocks will still sizzle, dancers still dance." Lenin's 99-year lease over most of the colony was expired 15 years later. Hong Kong Island and part of Kowloon Peninsula, though, had been ceded to Britain perpetuity. കൂലൂൺ പെനിൻസുലയും ഹോങ്കോങ് ഐലൻഡും ആക്ച്വലി ബ്രിട്ടീഷ് പെർപെച്യൂറ്റിയിലായിരുന്നു, അത് തിരിച്ച് സെറ്റിൽ ചെയ്തു. ഓക്കെ, ഡെങ്ങിന് പറഞ്ഞ ആളാണ് ഇത് ആദ്യം പറഞ്ഞത്, ഡെങ് ജിയാപോങ്. സോ ഹി വാണ്ടഡ് ദിസ് ഹോൾ ടെറിട്ടറി അണ്ടർ ചൈനീസ് കൺട്രോൾ ഇൻ 1997. ഓക്കെ,
അപ്പോൾ അദ്ദേഹത്തിന് അതായിരുന്നു കാര്യം. ഓക്കെ, ആൻഡ് ദി ഡാൻസേഴ്സ് വാസ് മെന്റ് ടു കൺവേ സ്റ്റാച്യു ഓഫ് സിറ്റി കുഡ് ബിക്കം എ പാർട്ട് ഓഫ് പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന വിതൗട്ട് ലൂസിംഗ് ഇസ് ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ്. അവരുടെ ഫീച്ചേഴ്സ് മാറ്റാതെ തന്നെ ചൈനയിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഡെങ്ങ് കുറച്ചും ദിവസം കഴിഞ്ഞ് മരിച്ചുപോയി. അത് കഴിഞ്ഞ് ഹാൻഡ് ഓവർ ചെയ്തത് ജൂലൈ 1, 1997 ആണ്. പിന്നെ ജൂലൈ 1, 1997 ആണ് ഹോങ്കോങ് ചൈനയിൽ കൊടുക്കാൻ വേണ്ടി നിന്നത്. പക്ഷേ അദ്ദേഹത്തിന് അനുമിഞ്ഞ് മരിച്ചുപോയി. ഓക്കെ, While he never go to see the territory of PRC expand, he did leave to see two documents. രണ്ട് ഡോക്യുമെന്റ്സ് ആണ് ഡ്രാഫ്റ്റ് ചെയ്തത്. ഫസ്റ്റ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് 1984 സിനോ ബ്രിട്ടീഷ് ജോയിന്റ് ഡിക്ലറേഷൻ ആണ്. ഇറ്റ് എക്സ്പ്ലെയിൻ ദാറ്റ് എ വൺ കൺട്രി ടു സിസ്റ്റം, വൺ കൺട്രി എന്താണ് വൺ കൺട്രി ടു സിസ്റ്റം സ്ട്രക്ചേഴ്സ് വുഡ് ടേക്ക് എഫക്ട് ഇൻ 1997. അപ്പോൾ വൺ കൺട്രി ടു സിസ്റ്റി എന്ന് പറയുന്നത് വൺ കൺട്രി ടു സിസ്റ്റം എന്ന് പറയുന്നത് 1997 വരെ ഉണ്ടായ 1997 സ്റ്റാർട്ട് ചെയ്യും, 50 വർഷം വരെ അത് തുടരും എന്നുള്ളതാണ്. ഹോങ്കോങ് വുഡ് എൻജോയ് എ ഹൈ ഡിഗ്രി ഓഫ് ഓട്ടോണമി ആസ് എ സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ ഓഫ് ചൈന. ചൈനയിൽ തന്നെ സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ ഓഫ് റീജിയനായി മാറും എന്നുള്ളതാണ്. 50 വർഷം വരെ അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് ഹൈ ഡിഗ്രി ഓഫ് ഓട്ടോണമി ആയിരിക്കും. ഓക്കെ, ലോക്കൽ വേ ഓഫ് ലൈഫ് അതൊക്കെ കണ്ടിന്യൂ ചെയ്യും. ബീജിങ്ങിന് അവരെ ഡിഫൻസും ഡിപ്ലോമസിയും നോക്കി നിർത്താം. അതിനുശേഷമാണ് 1990 ഒരു ബേസിക് ലോ വന്നത്. ഓക്കെ, ഇറ്റ് സീം ടു ഓഫർ ഹോങ്കോങ് പീപ്പിൾ ആൻ അട്രാക്റ്റീവ് വിഷൻ ഓഫ് ലൈഫ് ഫ്രം 1997 അണ്ടർ 2047. ഇവിടെ ഇന്ത്യ പോലെയല്ല, അവർ ഹൈലി പ്ലാൻഡ് ആണുള്ളത്. ഇന്ന വർഷം മുതൽ ഇന്ന വർഷം വരെ എക്സ്പാൻഡ് ചെയ്യും, ഇന്ന വർഷം മുതൽ ഇന്ന വർഷം വരെ അറ്റാക്ക് ചെയ്യും. ആ രീതിയിലൊക്കെ അവർക്ക് ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട് കേട്ടോ. സോ they have this vision of life from 1997 until 2047. Okay, they will not longer be colonial subjects, but they would retain appealing parts of status quo, a more independent judiciary, a freer press, and stronger rights of assembly and speech than mainland cities. Appo oru vaadu samangala kittunnana vannathu big question nu parayunnathu Beijing avare promises ee document parayikkunna promises correct aayittu keep cheyyunnathaanu. 1984 Deng was taking China in a liberalizing condition. ഓക്കെ, അപ്പോൾ ലിബറലൈസേഷനിലായിരുന്നു 1984 അവർ പോയത്. ഓക്കെ, ആ സമയത്ത് ഹോങ്കോങ്ങിൻ്റെ ഫ്യൂച്ചറിനെ പറ്റി അബൌട്ട് ഹോപ്പ്ഫുൾ ആയിരുന്നു. ഓക്കെ, എ ഇയർ ബിഫോർ ദ ബേസിക് ലോ വാസ് ഫൈനലൈസ് സോൾജേഴ്സ് എന്ത് ചെയ്തു, സിവിലിയൻ ബീജിങ്ങിലെ സിവിലിയൻസിനെ ഗൺ ചെയ്തു, ക്രഷ് ചെയ്തു. ആൾക്കാർ ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടായി, ഭയങ്കര റെബലിൻ പോലെ ഉണ്ടായി. താജ്മഹൽ വാസ് അമംഗ് ദോസ് ഹു ഡിഡ് നോട്ട് ലൂസ് ഫെയ്ത്ത് ആൻഡ് അറ്റ്ലീസ്റ്റ് ഡിഡ് നോട്ട് അഡ്മിറ്റ് ടു ഡൂയിങ് സോ. എ ഇയർ ആഫ്റ്റർ 1989 June 4th മസാക്കർ, ഷീ സെഡ് ദാറ്റ് While appalled by the event, she was heartened that Deng continued to embrace economic liberalization. അതായത് ഇത്രയും പ്രശ്നം അവിടെ ചൈന നടക്കുമ്പോൾ ഡെങ്ങിന് ഇപ്പോഴും എക്കണോമിക് ലിബറലൈസേഷൻ വേണം എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ അവർ വിചാരിച്ചത് എക്കണോമിക് ലിബറലൈസേഷൻ വിൽ ബ്രിങ് എന്താണ് പൊളിറ്റിക്കൽ ലിബറലൈസേഷൻ. ഓക്കെ, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എക്കണോമിക് ലിബറലൈസേഷൻ പൊളിറ്റിക്കൽ ലിബറലൈസേഷൻ കൊണ്ടുവരും വിചാരിച്ചു. ഷി ഓൾവേസ് സെഡ് ദാറ്റ് ചൈനാസ് ലീഡേഴ്സ് വുഡ് ഷുവർലി റെസ്പെക്ട് ദിയർ പ്ലെഡ്ജ് ടു അലോ ഹോങ്കോങ് ആസ് എ ഹൈ ഡിഗ്രി ഓഫ് ഓട്ടോണമി ആഫ്റ്റർ 1997. അപ്പോൾ 1997 ശേഷം ഇവർക്ക് ഹൈ ഡിഗ്രി ഓഫ് ഓട്ടോണമി കൊടുക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഫോറം ഉണ്ട് വേൾഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന്. ഓക്കെ, ആ ഒരു രീതിയിലായിരുന്നു. പക്ഷെ 1997 ഹാൻഡ് ഓവറിന് ശേഷം എന്താ പറയുക, ഹൗ പെർസിസ്റ്റഡ് ദാറ്റ് ആക്ച്വൽ വാസ് റൈറ്റ്. ഓക്കെ, പക്ഷേ ഹോങ്കോങ്ങിൻ്റെ കോർട്ട് ശരിക്കും പറഞ്ഞാൽ ഫിയേഴ്സ്ലി ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. ന്യൂസ് പേപ്പർ ക്രിട്ടിസൈസ് നാഷണൽ അസംബ്ലീസ് ലോക്കൽ പോളിസീസ്, പോപ്പുലർ സാറ്റിറിക്കൽ ടെലിവിഷൻ ഹെഡ്ലൈൻ എന്ന ഒരുപാട് സാറ്റിറിക്കൽ ടി വി ഷോസ് വന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വന്നു. ഡെമോക്രസി വാസ് എലൂസീവ്, ഫ്യൂവർ ദാൻ 2000 പീപ്പിൾ ഗോട്ട് ടു വോട്ട് ഫോർ ചീഫ് എക്സിക്യൂട്ടീവ്. ഓക്കെ, 2000-ൽ താഴെ ആൾക്കാർക്ക് മാത്രമേ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊക്കെ മാറും മാറും എന്ന് വിചാരിച്ചു. അങ്ങനെ വൺ ഐഡിയൽ ഡേറ്റ് ടു അപ്രൈസ് ഹോങ്കോങ് ബിസിംഗ് മീൻസ് ബിക്കംസ് ഓൺ June 4. ഈച്ച് ഇയർ ദ ലോക്കൽ ഗവൺമെന്റ് ഗിവ് ഓർഗനൈസേഴ്സ് പെർമിഷൻ ടു ഹോണർ ലാർജ് ഹോൾഡ് എ ലാർജ് വിജിൽ ഓണറിംഗ് ദ വിക്ടിംസ് ഓഫ് 1989 മസാക്കർ. ഓക്കെ, വൈൽ പബ്ലിക് കമ്മറേഷൻ ഓഫ് കില്ലിംഗ് വാസ് ഫോർബിഡൻ അക്രോസ് ദി മെയിൻ ലാൻഡ്. പബ്ലിക് കോമറേഷൻ ഒന്നും ഇല്ല, അവർ പറയുന്ന രീതിയിലുള്ള കോമറേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇൻ June 2020 June 4 ഈ കൊമെമറേഷൻ എന്ത് ചെയ്തത്, ബാൻ ചെയ്തത്. ഓക്കെ, ഒഫീഷ്യലി അപ്രൂവൽ ഫോർ ദിസ് വിജിൽ വാസ് വിത്ത് ഹെൽഡ് ബിക്കോസ് ഓഫ് ദി പാൻഡമിക്. ഹൗ ആർ COVID-19 വാസ് ലാസ്റ്റ് എന്ന് കണ്ടു. വലിയ ജനത്തെ നമുക്കറിയാം, ആ സമയത്ത് ചൈന വാസ് ലാർജ്ലി കുഴപ്പമൊന്നും ഇല്ല, ഹോങ്കോങ്ങൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ആ സമയത്താണ് ഇത് നടത്തണ്ട എന്ന് ഒരു ഓർഡർ വന്നത്, ബാൻ ചെയ്തത്. ഓക്കെ, റിയൽ കീ ഡിഫറൻസ് ഇൻ ദിസ് June 4 വാസ് ബീജിംഗ് അനൗൺസ്ഡ് ഇൻ മെയിൽ. ബീജിംഗ് അനൗൺസ് ചെയ്തു അവർ നാഷണൽ സെക്യൂരിറ്റി ലോ കൊണ്ടുവരണം, അതുവഴി എല്ലാ സംഭവങ്ങളും ചൈനയുടെ അണ്ടറിലാവും, ഹോങ്കോങ്ങിൻ്റെ എല്ലാ സാധനവും ചൈനയുടെ അണ്ടറിലാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ NSL ഇപ്പോൾ പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് June 4 ഇപ്പോൾ എല്ലാവരും അങ്ങനെ ആയി കാണുന്നത്.
More broadly, NSL shatters the one country, two system framework, except insofar as they remain a separate system of making and spending money. Okay. ഈ നാഷണൽ സെക്യൂരിറ്റി ലോ എന്ന് പറയുന്നത് വൺ കൺട്രി ടു സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആണ്. കാരണം എക്സെപ്റ്റ് എന്താണ് നമ്മുടെ മണി സിസ്റ്റത്തിനെ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ്. ഓക്കെ, ഡെങ് സ്റ്റേറ്റ്മെൻ്റ് ഇൻ 1982 ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് എടുത്ത് ഇങ്ങനെ ഇപ്പോൾ അത് ശരിക്കും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനിയും ഇതേയും ഇതുവരെ വെച്ച് പോവുകയാണെങ്കിൽ ഹോങ്കോങ് എന്ന് പറയുന്നത് സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റ് റീജൻ എന്ന് പറയുന്നത് അവരുടെ ലോ ഉണ്ടാക്കും. ഓക്കെ, അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ട്രീസനും സെഡിഷനും ഒക്കെ ആയിട്ട് സെൻട്രൽ പീപ്പിൾ ഗവൺമെന്റിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ട്രീസനും സെക്സഷനും സെഡിഷനും സബ്വേർഷനും ഒക്കെ ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ അതാണ് നിന്റെ അടുത്ത്. ഓക്കെ, ദി ഹൈ ഡിഗ്രി ഓഫ് ഓട്ടോണമി അണ്ടിൽ 2047 പ്രോമിസ് ഹാസ് റൺ ഔട്ട് മോർ ദാൻ 25 years ഏർലി. അപ്പോൾ 75 വർഷം മുന്നേ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി എന്തെന്നുള്ളതാണ്. ഓക്കെ, ഹൈ ഡിഗ്രി ഓഫ് ഓട്ടോണമി അവർക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, 50 വർഷം വരെ ഹൈ ഡിഗ്രി ഓഫ് ഓട്ടോണമി എന്നാണല്ലോ പറഞ്ഞത്. സോ അത് ഓൾറെഡി തന്നെ പോയി കഴിഞ്ഞു, ഇനി എന്ത് ഹൈ ഡിഗ്രി ഓഫ് ഓട്ടോണമിയാണ് അവർക്ക് ഉള്ളത് എന്നുള്ളതാണ്. ആ പ്രോമിസ് എല്ലാം ബ്രേക്കായി. ഓക്കെ എന്നുള്ളതാണ്. ലാസ്റ്റ് നോക്കാം. Perhaps Beijing is no longer concerned with appearing trustworthy in the forum of the world. Okay, adhaadu adu already ariyam China enna Beijing udheshikkunnathu already ippa aarku oru velayilla ellarum adinte expansions compare cheyan kaanunnathu. So ini ippa adinoru face kaanikkanda aavashyamilla. Onnu Hong Kong ne avare valiyilakkam, Taiwan um paridhi valiyilakkam, Nepal um Bhutan um. That is China. ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് വൺ കൺട്രി ടു സിസ്റ്റം പോളിസി എന്താണെന്ന് അറിയിരിക്കുക, അത്രയും മാത്രം മതി. ഓക്കെ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാം, ഞാൻ എപ്പോഴും പറയുന്നതാണ് ചൈന എക്സ്പാൻഷൻസ് പോളിസീസ് ഒക്കെ. റെവല്യൂഷൻ ഇൻ പോളിസി മൈൻഡ് സെറ്റ്. ഓക്കെ, എന്ന് പറയുമ്പോൾ ഏഷ്യയിലും പസഫിക്കിലൊക്കെ ലോക്ക്ഡൗൺ ഈസ് ചെയ്യാണ്, അപ്പോൾ ബിസിനസ്സിലേക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്താ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിലേക്ക് വീണ്ടും നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ലോക്ക്ഡൗൺ ആയിരുന്ന സമയത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ പറ്റി കൂടുതൽ ആരും ചിന്തിച്ചില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ രീതിയിൽ തിരിച്ച് നമ്മൾ അതിനു വേണ്ടി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നതാണ് പറഞ്ഞത്. ഏഷ്യയാണ് ആദ്യമായിട്ട് COVID-19 സ്ഥിരീകരിക്കുന്നത്. ഓക്കെ, ഒരുപാട് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇമ്പാക്ട്സ് ഉണ്ടായി, ഒരുപാട് സംഭവങ്ങളുണ്ടായി. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ SDG എന്ന് വെച്ചാൽ എന്താണ്, ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് അല്ലേ. ഗ്ലോബലായിട്ട് പോവർട്ടി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടി എല്ലാത്തിനും വേണ്ടിയൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ആണ് SDG. അപ്പോൾ അത് ബൈ 2030 നമ്മൾ അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ്. അത്രയും ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്യണം. സീറോ ഹങ്കർ ഉണ്ട്, ന്യൂട്രീഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഇൻഡസ്ട്രി ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് പോകണം എന്നുള്ളതാണ്. 2030 ആ ടാർഗറ്റ്സ് എല്ലാം നമ്മൾ കവർ ചെയ്യണം എന്നുള്ളതാണ്. ഗ്രൗണ്ട്സ് ഫോർ ഓപ്റ്റിമിസം. ദ പാൻഡമിക് ഹാസ് എക്സ്പോസ്ഡ് ഫ്രജിലിറ്റി ആൻഡ് സിസ്റ്റമിക് ഗ്യാപ്സ് ഇൻ മെനി കീ സിസ്റ്റംസ് അല്ലേ. നമുക്ക് കറക്റ്റായിട്ട് എവിടെയാണ് പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ കൊറോണ കാരണമാണ്. സോ അതിന് നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യണം. മാത്രമല്ല ഹെൽത്ത് കെയർ കൂടുതൽ യൂണിവേഴ്സലൈസ് ചെയ്യണം, സോഷ്യൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യണം, ക്യാഷ് ട്രാൻസ്ഫറും ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും കുറച്ചുകൂടി വൾണറബിൾ ഹൗസ് ഹോൾഡ്സിനും കൂടി കിട്ടുന്ന രീതിയിലാക്കണം, മോസ്റ്റ് ഡിസഡ്വാൻറ്റേജിനും ആക്സസിബിൾ ആയിട്ടുള്ള എന്റർപ്രൈസ് ക്രെഡിറ്റ് സിസ്റ്റം കൊണ്ടുവരിക. ഒരുപാട് കൺട്രീസ് അങ്ങനെ കൊണ്ടുവരുന്നുണ്ടെന്നുള്ളതാണ്. പ്രൈവറ്റിൻ്റെ കൂടെ ഗവൺമെൻറ്റും പാർട്ട്ണർഷിപ്പ് ചെയ്ത് ഒരു ക്രിയേറ്റീവ് സൊല്യൂഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് പിന്നെ ചെയ്യേണ്ട കാര്യം. ഓക്കെ, പീപ്പിൾ എൻവയോൺമെൻറ്റ് നെക്സസ് അറിയാമല്ലോ. മാൻ ആൻഡ് അനിമൽ എന്ന് പറയുന്നത് ഒരൊറ്റ വൺ അനിമൽ വൺ എന്താ പറയുക വൺ തിങ് കൺസെപ്റ്റ് ആയിട്ട് വരേണ്ട ഒരു സമയം. വൺ എന്താ പറയുക, മാൻ ആൻഡ് അനിമൽ എന്ന് പറയുന്നത് രണ്ട് ഇതല്ല, രണ്ടും ഒന്നാണെന്നുള്ളതാണ്. അതായത് മാനിൽ നിന്ന് അനിമൽസിനും അനിമൽസിൽ നിന്ന് മാനിലേക്ക് രോഗം വരാം. മാത്രമല്ല മാനിൽ നിന്ന് അതായത് അനിമൽസിൽ നിന്നും മാനിലേക്ക് വരുന്ന രോഗം എന്താ പറയുക രോഗത്തിൻ്റെ അത്രയും കാഠിന്യം നമുക്ക് മനസ്സിലാക്കി കൊറോണ കാരണം അല്ലേ. ഒരുപാട് വൈറസസ് വരുന്നുണ്ട് ഫ്രം ആനിമൽ ടു പീപ്പിൾ. അപ്പോൾ അങ്ങനെ വരുന്ന നിപ്പ കൊറോണ ഈ ഇടയ്ക്ക് വേറൊരു എണ്ണം കണ്ടുപിടിച്ചല്ലോ, എന്താണ് അതിൻ്റെ പേര്, H4 വൈറസ് അല്ലേ, H4 വൈറസ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇത് H4 ആണോ G4 ആണോ, H4 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ വൈറസസ് വരുന്നുണ്ട്. അപ്പോൾ ഈ വൈറസസ് വരുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഒന്നും മെഡിസിൻസ് ഒന്നുമില്ല, അതായത് പുതിയതൊരു ഡിസീസാണ്. ആ ഒരു വൈറസിൽ നിന്ന് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലേക്ക് കയറുമ്പോൾ ഒരുപാട് ജനറ്റിക്കലി എന്താ പറയുക ജനറ്റിക്കായിട്ട് മാറ്റം വരും, അതിന് DNA ഒക്കെ വേറെ ആകും. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്പൂൺ ഫീഡ് ചെയ്യുകയും ഒരു മെഡിസിൻ ഉണ്ടാകത്തില്ല. അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എക്സാസ്ബേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ അറിയത്തുള്ളൂ. ഓക്കെ,
അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് നമുക്കത് പറയാം. ഓക്കെ, യുണൈറ്റഡ് നേഷൻസ് ഏഷ്യൻ ഡെവലപ്മെൻറ്റും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കും സപ്പോർട്ട് ചെയ്യണം, മൊബിലൈസ് ചെയ്യണം എന്ന് പറയുന്നത്. ഏഷ്യയിൽ തന്നെ ഒരുപാട് കൺട്രീസ് ലൈക്ക് സൗത്ത് കൊറിയ, ഞാൻ പറഞ്ഞില്ലേ, സൗത്ത് കൊറിയയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബ്ലൂ റീകവറി എന്ന സംഭവമുണ്ട്, ബ്ലൂ റീകവറി. ഓക്കെ, ഫിഷറീസ് മാനേജ്മെൻറ്റിൽ കൊണ്ടുവരുന്നുണ്ട്. ഇന്ത്യ ശരിക്കും ഇപ്പോൾ ലാർജ് സോളാർ പവർ പ്ലാന്റ് കൊണ്ടുവന്നു. ഓക്കെ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, മൺഡേയിൽ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് എക്കണോമി സെഷൻ ഇല്ല, അറിയാമായിരിക്കും അല്ലേ. എനിക്ക് മൺഡേയും സൺഡേയുടെയും ന്യൂസ് പേപ്പർ വായിക്കാൻ ഇഷ്ടം, അത് കുറച്ച് ന്യൂസ് ചെയ്തു. ഏതാ അറിയാലോ, സോനു സൂദിന്റെ ഒരു സംഭവം, ആക്ച്വലി ഒരു സംഭവം സ്കീം ഇറക്കി, ഞാൻ അക്കാഡമി പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടു. ഓക്കെ, അക്കാഡമി ഫോളോ ചെയ്യുക കേട്ടോ, അക്കാഡമി ഇൻസ്റ്റാൾ ചെയ്യുക, എൻ്റെ എല്ലാ കോഴ്സസും ഫ്രീ ആണ്, യു ഗൈസ് ക്യാൻ വാച്ച് ഇറ്റ്. ഓക്കെ, എപ്പോൾ വേണോ അവിടെ വേണോ വായിച്ച് കാണാം, അത്രയ്ക്ക് നല്ല സിമ്പിൾ സംഭവമാണ്, സ്ലൈഡ് വൈസ് കാണാം. ഓക്കെ, എന്താണ് റിയൽ ടൈം ആയിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഡൗട്ട്സ് ഒക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി 3 കോവിഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റി ഓപ്പൺ ചെയ്യുകയാണ്. എവിടേക്കാണ് നോക്കാം, ICMR നോയിഡ, ICMR മുംബൈ, ICMR കൊൽക്കത്ത. ഓക്കെ, ICMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മുംബൈ, ICMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോൾറാൻ എൻജറിക് ഡിസോർഡേഴ്സ് കൊൽക്കത്ത, പിന്നെ ഏതാ നോയിഡയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്യാൻസർ പ്രിവെൻഷൻ ആൻഡ് റിസർച്ച്. ഇത്രയും സ്ഥലത്താണ് ഇത് കൊണ്ടുവരുന്നത്, ലാബ് കൊണ്ടുവരുന്നത്. അപ്പോൾ ടേൺ എറൗണ്ട് ടൈം കുറയ്ക്കുകയും ലാബ് പേഴ്സണലിൻ്റെ എക്സ്പോഷർ കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഹെപ്പറ്റൈറ്റിസ് ബി, സി, HIV, മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്, സൈറ്റോ മെഗാലോയിറസ്, ക്ലാമൈഡിയ, നേസിരിയ, ഡെങ്കി. ഓക്കെ, ഇതൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. ഏതൊക്കെ ടെക്നിക്കാണെന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ പോൾഡ് ടെസ്റ്റിങ്ങിനുള്ള സംഭവങ്ങളും കൊണ്ടുവരുന്നുണ്ട്, ഏത് ടെസ്റ്റിങ്ങൊന്നും കറക്റ്റായിട്ട് പറയുന്നില്ല കേട്ടോ. ഓക്കെ, ഏത് സ്ഥലം നോക്കി വെച്ചേക്കുക കേട്ടോ, സ്ഥലം ചോദിക്കും. ഇമ്പോർട്ടൻറ്റ് വാക്സിൻസ് മേ ബി ഫാസ്റ്റ് ട്രാക്ക്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കമ്പനീസ് ആർ ലുക്കിംഗ് ടു ഇമ്പോർട്ട് അവർ ടെസ്റ്റ് പൊട്ടൻഷ്യൽ COVID-19 വാക്സിൻ, ഇമ്പോർട്ട് ചെയ്ത് അതിൻ്റെ ടെസ്റ്റ് സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് DBT നോക്കുകയാണ്. നോർമലി വാക്സിൻ ദാറ്റ് ഹാസ് ബീൻ ലൈസൻസ് ഇൻ അനദർ കൺട്രി വുഡ് സ്റ്റിൽ നീഡ് ടു റിപ്പീറ്റ് ഓൾ ഹ്യൂമൻ സേഫ്റ്റി ടെസ്റ്റ് ഇൻ ഇന്ത്യ. അതങ്ങനെ വേണം, കാരണം ഇപ്പോൾ യൂറോപ്പിലുള്ള ഒരു കാലാവസ്ഥയല്ല ട്രോപ്പിക്കൽ കൺട്രീസിലൊക്കെ ഉള്ളത്. സോ നമ്മളൊരു വാക്സിൻ ഇമ്പോർട്ട് ചെയ്താലും ഡയറക്റ്റായിട്ട് നമ്മൾ ഇൻജെക്ട് ചെയ്യില്ല, നമ്മളിവിടെ രണ്ടായിട്ട് ടെസ്റ്റ് ചെയ്ത് ട്രയൽ നടത്തി അത് ആൾക്കാർക്ക് പ്രോബ്ലം ഇല്ലാന്ന് കണ്ടാൽ മാത്രമേ ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ ഗവൺമെൻറ് തരുന്ന വാക്സിൻസ് എല്ലാം നല്ല വാക്സിൻസ് ആണ്. ഓക്കെ, അതിൽ ഒരു പ്രോബ്ലം ഇല്ല. ഓക്കെ, വാക്സിൻ ചെയ്യണം, വാക്സിനേഷൻ കറക്റ്റ് ടൈമിന് ചെയ്യണം. ഓക്കെ, കംപ്ലീറ്റ് പോളിയോ ഇറാഡിക്കേഷൻ എന്ന് പറഞ്ഞത് നടന്നിട്ടുണ്ട്, എന്നാൽ പോലും ഇപ്പോഴും പോളിയോ വാക്സിൻ എടുക്കാത്ത ഇഷ്ടംപോലെ പിള്ളേർ ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം നിങ്ങൾ പറയുക വാക്സിനേഷൻ ചെയ്യണം. ഗവൺമെൻറ് സെൻറ്റർ, ഗവൺമെൻറ് ഹെൽത്ത് സെൻ്ററിൽ പോയി വാക്സിനേഷൻ ചെയ്യുക, പ്രൈവറ്റ് വേണ്ട. ഓക്കെ ഓക്കെ, സോ അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. പൂനെ ബേസ്ഡ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, വിച്ച് ഹാസ് പാർട്ട്നർഷിപ്പ് വിത്ത് ആസ്ട്രാസെനിക്ക ടു മാനുഫാക്ചർ ആൻഡ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ, അതെല്ലാം ഇവർ വരുത്താനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. വാക്സിൻ എത്രയും നിങ്ങൾ പേരൊന്നും പഠിച്ചു വെക്കണ്ട, കറക്റ്റായിട്ട് ട്രയലൊക്കെ നടത്തിയിട്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ വാക്സിൻ ഉണ്ട്, ആ സമയമാകുമ്പോൾ നമ്മുടെ പരീക്ഷ ആവും. ഓക്കെ, ആ സമയത്തുള്ള വാക്സിൻ്റെ പേരും കമ്പനിയും മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, ചുമ്മാ ഒരുപാട് വാക്സിൻ്റെ പേരൊന്നും പഠിക്കണ്ട. ഉത്തോളിസുമാവ്, ഞാൻ പറഞ്ഞല്ലോ ഉത്തോളിസുമാവ് ചിലപ്പോൾ പോകും കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ സോറിയാസിസ് ഡ്രഗിന് വേണ്ടിയിട്ട് എമർജൻസി യൂസിന് പറ്റത്തില്ല, കുറേ ഞാൻ പറഞ്ഞില്ലായിരുന്നു, കുറേ സ്ഥലത്ത് സ്റ്റഡി നടത്തിയപ്പോൾ കറക്റ്റായിട്ട് അത് ഫേവർ ചെയ്യുന്നില്ല. സോറിയാസിസ് ഡ്രഗിന് വേണ്ടിയിട്ടുള്ളതാണ്, സോറിയാസിസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ആ ഒരു അസുഖത്തിനുള്ള ഡ്രഗാണ്. സോ അതാണ് ഇതിന് വേണ്ടി കൊടുക്കാൻ വന്നത്, പക്ഷേ എനിക്കൊരു ഫ്രഷ് ഗൈഡിൽ ഇതുവരെ കൊടുത്തിട്ടില്ല, പക്ഷേ ഫിസിഷ്യൻ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ അതിന് അപ്രൂവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സംഭവം. ഓക്കെ, ഇൻഅഡിക്വേറ്റ് എന്നുള്ളതാണ്. ഓക്കെ, മരുന്ന് കിട്ടിയാലും ഇപ്പം മരുന്ന് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ആ മരുന്ന് ചിലർക്ക് എഫക്റ്റ് ആകും, ചിലർക്ക് എഫക്റ്റ് ആവത്തില്ല. അപ്പോൾ വി മസ്റ്റ് ബി വെരി ഗുഡ് ഇൻ നമ്മുടെ ഇമ്മ്യൂണി ഡെഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്താണ് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ഓക്കെ, ഇറ്റോളിസുമാബ് എന്ന് പറഞ്ഞാൽ ലാബ് ക്ലോൺ ആൻറ്റിബയോട്ടിക് ഡ്രഗ്ഗാണ് സോറിയാസിസിന് അപ്രൂവ് ചെയ്തതാണ്, നമ്മുടെ ബയോകോൺ ബയോളജീസ് ആണ്, ബയോളജിക്സ് ആണ്
അതെന്ത് ചെയ്യുന്നത് അപ്രൂവ് ചെയ്യുന്നത് ഉണ്ടാക്കുന്നത്. ഓക്കെ ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞുള്ള സംഭവമാണ് ഡ്രഗിൻ്റെ കാര്യം. ഓക്കെ, അവർക്ക് എന്താ സംഭവം? സൈറ്റോകൈനിൻ റഷ്, പ്രോ ഇൻഫ്ലമേറ്ററി, ഇതൊക്കെ തന്നെയാണ്. ജസ്റ്റ് അത് വായിച്ചു നോക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ബോസ്റ്റൺ മെയിൽസ് വിറ്റമിൻ സി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. എന്ന് വെച്ചാൽ ഡെഫിഷ്യൻസിക്ക് വന്നു കഴിഞ്ഞാൽ ചികിത്സയെക്കാളും തടയുന്നതാണ് പ്രിവെൻഷൻസ് ബെറ്റർ. നോർത്ത് കൊറിയ റിപ്പോർട്ട്സ് ഫസ്റ്റ് കേസ് ഇൻ ഗ്ലോബൽ ഇൻഫെക്ഷൻ. ആഹാ, നോർത്ത് കൊറിയ റിപ്പോർട്ട് ചെയ്തല്ലോ. എന്ത് പറ്റിയാന്തോ, സാധാരണ അവിടത്തുള്ള ഒരു കാര്യം വെളിയിൽ വരാത്തതാണ് കേട്ടോ. ഒന്നുകൂടെ അൺകൺട്രോളബിൾ ആയിട്ടുണ്ട്, അവർ കയ്യിൽ നിന്ന് വെളിയിൽ പോയിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഇത് ആരോ കിംജോങ്ങിനെ തന്നെ വെളിയിൽ വിട്ടത്, ഞാൻ ആരോ വിട്ടെന്നാണ് നോക്കിയത്. ഓക്കെ, ഞങ്ങളെ ന്യൂസ് അങ്ങനെ വെളിയിൽ വരത്തില്ല, അറിയാലോ. സ്റ്റാഫ് റിപ്പോർട്ട് ടു ലീവ് യു എസ് കൺസുലേറ്റ് ഇൻ ചെങ്ഡു. ഞാൻ പറഞ്ഞില്ല, ചെങ്ഡുവിൻ്റെ ആകുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ചൈന യു എസ് റിലേഷൻസിൻ്റെ ഏറ്റവും എന്താ പറയുക കത്തി നിൽക്കുന്ന അവസ്ഥയാണ്. ഓക്കെ, അടുത്ത എന്താണ് വേണ്ട? റഷ്യൻ നേവി വിൽ സൂൺ ഗെറ്റ് ഹൈപ്പർസോണിക് വെപ്പൺസ് സേസ് പുട്ടിൻ. പുട്ടിൻ പറഞ്ഞേക്കാണ്. എനിക്കൊന്നും ഞാൻ പി എസ് സിക്ക് പഠിക്കുന്ന നേരത്തെ പുട്ടിൻ തന്നെ ആണെന്ന് തോന്നുന്നു. ഇതേപോലെ അയക്കണം എല്ലാ പ്രസിഡന്റും, അങ്ങനെ മാറി. ഇതിപ്പം നിമിഷത്തിൽ നിമിഷത്തിൽ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ സെറൺ സൺഡേ വാറ്റ് റഷ്യൻ നേവി വുഡ് ബി ആംഡ് വിത്ത് ഹൈപ്പർസോണിക് ന്യൂക്ലിയർ സ്ട്രൈക്ക് വെപ്പൺസ്. അപ്പോൾ ഹൈപ്പർസോണിക് എന്താണെന്ന് നോക്കാം. ഓക്കെ, അതാ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈപ്പർസോണിക് മെഷീൻസ് എന്താണ്? സബ്മറൈൻസ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. റഷ്യക്ക് വന്നാൽ നമുക്കും കിട്ടും കുറച്ചൊക്കെ. പക്ഷേ പറയുന്നത് വെച്ചാൽ റഷ്യ പണ്ട് യൂസ് ചെയ്ത പഴയ സാധനങ്ങളാണ് ഇന്ത്യക്ക് കൊടുക്കുന്നത്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പണ്ട് ഞങ്ങളൊരു സാറ് പറഞ്ഞതാണ്, അഫ്ഗാൻ ഫോഴ്സസ് ആർ റീ അറസ്റ്റിൻ ഫ്രീഡ് പ്രിസണേഴ്സ്. പക്ഷേ യു എസ്, ഓസ്ട്രേലിയ, യു എസ്, ഫ്രാൻസ്, ഇസ്രായേലൊക്കെ പോലീസ് സാധനമാണ് നമുക്ക് തരുന്നത്. പോലീസ് സാധനം എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ഇത് നമ്മൾ റഷ്യൻ സാധനം വാങ്ങിച്ചിട്ട് അതിന് നമ്മൾ വീണ്ടും ഒന്നേ ഒന്ന് മാനുഫാക്ചർ ചെയ്തെടുക്കും, അതേപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അഡ്വാൻസ് പോളിംഗ് ഫോർ പീപ്പിൾ, പിന്നെന്താണ്, ബൈറ്റനിങ് ആൻഡ് ഗോസ് ഇൻ മേക്കർ ബട്ട് കളർ ഇറ്റ്സ് മിസ്റ്റേക്സ് ഫെയർ ആൻഡ് ലവ്ലി ബ്ലാ ബ്ലാ ബ്ലാ. ഓക്കെ, പേരൻ്റ് ടു ക്വിറ്റ് ട്രീറ്റ് ആൻഡ് വയലൻസ് അഗെയിൻസ്റ്റ് വിമെൻ. സോ ഇത്രയേ ഉള്ളൂ. സോ നമ്മുടെ ഇന്നത്തെ ഇത് കഴിഞ്ഞിരിക്കുകയാണ്. സോ താങ്ക് യു ഫോർ ആൾ. ഓക്കെ, ഞാൻ സൺഡേ റെക്കോർഡ് ചെയ്തിടാം. രണ്ട് സാധനങ്ങളല്ലേ ഉള്ളത്, രണ്ടും ഞാൻ റെക്കോർഡ് ചെയ്തിടാം. ഓക്കെ, അത് വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ വേണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എൻ്റെ ഗ്രൂപ്പിൽ കയറി കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ എന്നെ അനക്കാഡമി ഫോളോ ചെയ്യുക, അതിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് അതിൽ കയറി മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം, എന്തെങ്കിലും ടോപ്പിക്സ് എടുക്കണമെങ്കിൽ യൂട്യൂബിൽ തന്നെ ഞാൻ എടുക്കാം, വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ഐ വിൽ ഡു ദാറ്റ്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.